അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഏകദിന ഖുർആൻ സെമിനാറിലാണ് നാം നിലകൊള്ളുന്നത്. മാനവികതയെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചും എനിക്ക് മുമ്പ് പ്രസംഗിച്ച പല ആളുകളും സവിസ്തരം വിശദീകരിക്കുകയാണ്. ഗ്രഷ്മം വരുന്ന ആളുകളുടെ ക്ലാസുകളാണ് ഞാൻ കേട്ടത്. അതിനു മുമ്പുള്ള ആളുകളുടെ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ എനിക്ക് മുമ്പ് ക്ലാസ്സെടുത്ത നവാസ് ഇൻസാനിയത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇൻസാനിയത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ഇൻസാനിയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം എന്ന് സൂചിപ്പിക്കുകയുണ്ട്. അതിൽ നിരവധി തവണ ഞാൻ സൂചിപ്പിച്ചതാണ്, ആദമത്തുറാദിയിൽ നിന്ന്, അതായത് മഞ്ഞിൽ കഴിയുന്ന ആദമിൽ നിന്ന് റൂഹിയായ ഈസയിലേക്കുള്ള മനുഷ്യന്റെ ഉയർച്ചയാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ചർച്ച ചെയ്യുന്നത് എന്ന്. തുറാദിയായ ആദം എന്ന് പറഞ്ഞാൽ അവൻ ഭൗതികതയോട് കെട്ടുപിടിഞ്ഞു കിടക്കുന്നവൻ, ഭൗതികതയാണ് അവനെ വരുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തിന്റെ പ്രശ്നവും. അതാണ് ആദമും തുറാബിയിലാണ് പിശാചു തന്റെ പേര് കൊണ്ട് എഴുതുന്നത്. റൂഹിയായ ഈസയിൽ പിശാചിൽ തന്റെ പേര് കൊണ്ട് എഴുതാൻ കഴിയില്ല, കാരണം അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബോധവും ചിന്തയും ഹൃദയവും ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈസയിൽ ഒരിക്കലും തന്നെ പിശാചിൽ അവന്റെ പേര് കൊണ്ട് എഴുതാൻ കഴിയില്ല എന്നാണ് ഖുർആനിന്റെ പാഠത്തുക നാം വായിക്കാനും മനസ്സിലാക്കും. അതുകൊണ്ടാണ് ആദമിനെയാണ് തുറാബിൽ കഴിയുന്ന ആദമിലാണ് പിശാചിന്റെ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിൽ പകയും വിദ്വേഷവും അസൂയയും കിബറും ശത്രുതയും നിലനിൽക്കുന്നത് ഈ ഭൗതികതയോടുള്ള മനുഷ്യന്റെ അമിതമായ ഭ്രമത്തിന്റെ മുതലെടുത്തതാണ്. ലോകത്ത് നിങ്ങൾ ഭീകരം എന്ന് പറയുന്നത്, ബ്രൂട്ടലെന്ന് പറയുന്നത്, മനുഷ്യത്വരഹിതമെന്ന് പറയുന്ന ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ അവന്റെ ഭൗതികതയോടുള്ള അമിതമായ ഭ്രമമാണ് കാരണമെന്ന് കണ്ടെത്താൻ കഴിയും. അത് സമ്പത്താകാം, ഭരണമാകാം, ഭൗതിക നേട്ടങ്ങളാകാം, ഭൗതിക സുഖങ്ങളാകാം. അതാണ് ആദമിലാണ് പിശാചു തന്റെ പേര കൊണ്ട് എഴുതിയത് എന്നുള്ളത്. ആദമിലാണ് പിശാചു പ്രവർത്തിച്ചത്, ഈസയിൽ പിശാചു പ്രവർത്തിച്ചിട്ടില്ല. ഖുർആനിൽ എവിടെയും ഈസയെ വഴിപറ്റിച്ചു എന്ന് പിശാചു വഴിയെത്തിച്ചതായിട്ട് ഖുർആനിൽ ഒരു ആയത്തിൽ പോലുമില്ല. അതാണ് ഞാൻ പറയുന്നത്, ആദമും തുറാദിയിൽ നിന്ന്, മഞ്ഞിൽ കഴിയുന്ന ആദമിൽ നിന്ന് റൂഹിയായ ഈസയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഖുർആൻ ആകത്തുക പറയുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈസയാണ് ഇൻസാനിൽ കാമിൽ സമ്പൂർണനായ മനുഷ്യൻ ഈസയാണ്. ഈസ കഴിഞ്ഞാണ് ഹംദ് ഹാമീം ഉണ്ടാകുന്നതും ഹംദ് ഉണ്ടാകുന്നതും അഹമ്മദ് ഉണ്ടാകുന്നതും മുഹമ്മദ് ഉണ്ടാകുന്നതും മഹമ്മൂദ് ഉണ്ടാകുന്നതും അതിനുശേഷമാണ്. അത് കഴിഞ്ഞ നിന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിപ്പിക്കുകയുണ്ടായ ഹാമീം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ഏഴ് മേഖലകൾ മുഹമ്മദിന് നൽകപ്പെടുന്ന അവസ്ഥയാണ്. അതാണ് സൂറത്തു വാഖറ മുതൽ തുടരെയുള്ള ഏഴ് അധ്യായങ്ങളാണ് ഹാമീം എന്ന അക്ഷരങ്ങൾ കൊണ്ട് എത്തി മസാനി കൊണ്ട് തുടങ്ങുന്ന ഏഴ് അധ്യായങ്ങൾ ഖുർആനിൽ പോയി പരിശോധിച്ചു നോക്കുക. സൂറത്തു വാഖറ മുതൽ അഹ്കാഫ് വരെയുള്ള ഏഴ് അധ്യായങ്ങൾ കഴിഞ്ഞ് പിന്നെ തൊട്ടുവരുന്ന അധ്യായം സൂറത്തു മുഹമ്മദ്. മുഹമ്മദ് ജന്മം കൊള്ളുകയാണ് അവിടെ, മുഹമ്മദ് ജനിക്കുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സമ്പൂർണനായ ഒരു മനുഷ്യന്റെ ജന്മം ജനിക്കാനുള്ള യാത്രയാണ് ഖുർആൻ ഉടനീളം പറയുന്നത്. ഇത്
ഇതിലെ പദങ്ങൾ വിശദമായിട്ട് സൂചിപ്പിച്ചു. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മുമ്പുള്ള ആളുകളൊക്കെ ഇത് ഒരു പുതിയ വായനയല്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇത് ഖുർആനിന്റെ പുതിയ വായനയല്ല, ഏറ്റവും പഴയ വായനയാണ് ഇത് ഖുർആനിന്റെ. നാമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇത് ഖുർആനിന്റെ ഏറ്റവും പുതിയ വായനയാണ് എന്നുള്ളതാണ് അല്ല സത്യത്തിന്. മറിച്ച് ഹല്ലാഖ് മുതൽ റോമി മുതൽ ജലാലുദ്ദീൻ റോമി മുതൽ ഇബ്നു അറബി മുതൽ മുഹിദ്ദീൻ ഷേഖ് മുതൽ മുഹിദ്ദീൻ ഇബ്നു അറബ് മുതൽ ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ സൂഫി ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഖുർആനിന്റെ ഈ വായനയുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഞാൻ കുറച്ച് ആളുകളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എഴുതിത്തരാം ഈ വായന വായിക്കുന്നു. അപ്പോൾ ലോകത്ത് ഇത് ഒരു പുതിയ ഏറ്റവും നവീനമായ ഒരു വായനയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഖുർആനിന്റെ മനുഷ്യത്വപരമായ സമീപനത്തോടുകൂടിയുള്ള ഖുർആനിന്റെ വായനയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ യുദ്ധങ്ങളില്ല, വിവാഹങ്ങളില്ല, വിവാഹമോചനങ്ങളില്ല, മനുഷ്യന്റെ ഇവർ പറയുന്ന ജിഹാദുകളില്ല. ഈ പറയുന്ന വാക്കുകളിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതോ തെറ്റായി വിശദീകരിക്കപ്പെട്ടതോ ആയ വാക്കുകളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞത് എങ്ങനെ നടന്ന ഹുത്ബയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. കിതാല എന്ന് പറയുന്നത്, ഖത്ല എന്ന് പറയുന്നത് ആരെ കൊല്ലലാണെങ്കിൽ നിരവധി വചനങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. എങ്ങനെയാണ് കത്തലക്ക് കുർത്താനിൽ ആളെ കൊല്ലുക എന്ന അർത്ഥം പറയാൻ സാധിക്കുക? കുതിരയിലിരിക്കാൻ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു നമ്മൾ കേട്ട ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. നിരവധി കേൾവുകളിലാണെന്ന് ധരിക്കുകയുണ്ടായി. മനുഷ്യൻ തുമ്മ കൊത്തില എന്ന് പറഞ്ഞ് ആവർത്തിച്ച് കുത്തില ഉപയോഗിക്കുകയും തുമ്മ അത് പറഞ്ഞ തുമ്മക്കാല. അപ്പൊ കുത്തില കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ ചിന്തിരിയുന്നതും അഹങ്കരിക്കുന്നതും പറയുന്നതും നോക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഇവൻ വധിക്കപ്പെട്ടതിന്റെ ശേഷമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് മനുഷ്യന്റെ വധമാണെങ്കിൽ, ശാരീരികമായ വധമാണെങ്കിൽ അതിനുശേഷം മനുഷ്യൻ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ ഖുർആനിൽ ഒരു വചനത്തിൽ പോലും മനുഷ്യരെ ശാരീരികമായി വധിക്കുക എന്ന ഒരൊറ്റ വചനം വിശുദ്ധ ഖുർആനിലില്ല. ഇത് വളരെ ജഗ്രതിക്ക് പറയുന്നതല്ല. അന്ന് തന്നെ നമ്മൾ സൂറത്ത് തൗബയിലെ ആയത്തിൽ സ്ഥിരീകരിച്ചു. ഫൈലം ഫലഹല്ല ശുഹുറുഹും വഖ്തുലൂഹും ഹൈഥ വജദ്തുമൂഹും വഖ്തുലൂഹും വഹ്ജുറൂഹും വഹ്ജുറൂഹും വഖ്തുലൂഹും ലഹും കുല്ല മർഖദിൻ തുമ്മ ഖാതു വഖാമു സലാത വഅതു സകാത വഖല്ലു സബീലഹും എന്ന ആയത്ത് സൂറത്തു തൗബയിലെ ആയത്തെ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അശുഹുറുഹും കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റിലാണ്, അതിന്റെ 5 or 10 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ പുതിയ വിഷയത്തിലേക്ക് പോകാം. ആ അശുഹുറുൽ ഹുറം കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള അർത്ഥം എന്താണ്? നിലവിലുള്ള അർത്ഥം നിരോധിത മാസങ്ങൾ എന്നാണ്, പവിത്രമായ മാസങ്ങൾ എന്നാണ്. അതായത് ദുർഗാഴ്ച പവിത്രമായ ഈ 4 മാസങ്ങൾ കഴിഞ്ഞാൽ ലോകത്തുരോഹം ഹരിത വജത്തുമോഹം മുഷിരികളെ കണ്ടേതെന്ന് വെച്ച് നിങ്ങൾ കൊല്ലുക. ലോകത്തിലും മുഷിരിക്കുന്ന ഹരിത വജത്തുമോഹം ഈ രൂപത്തിൽ ഈ ഖുർആനിനെ വായിക്കുന്ന ഒരാൾക്ക്, പദാർത്ഥപരമായി ഈ വചനത്തെ വായിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഈ ഗ്രന്ഥത്തെ ദൈവീകമെന്ന് പറയാൻ കഴിയും? ഒന്നാമത് ഞാൻ അവിടെ സൂചിപ്പിച്ചു, ഇൻസിരാത്തുള്ള അശുഭം എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ വരുന്നോ, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇങ്ങനെ തുടരെ വരുന്ന മാസമായിരിക്കണം ഒന്നിച്ച് കഴിയണമെങ്കിൽ എന്നുള്ളത്.
അത് പണ്ഡിതന്മാർക്കിടയിൽ നേരിട്ട് ചർച്ച നടന്ന ഒരു വിഷയമാണത്. ഇങ്ങനെ മുഹറം ഉൾപ്പെടെ ഉൽഹജ്ജ് എന്ന അടുപ്പിച്ച് മൂന്ന് മാസവും പിന്നെ കുറച്ച് മാസങ്ങൾ ഇടപെട്ട് റജബും വന്നാൽ അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് പൂർവകാല അഭിനസംഘത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ നിരന്തരമായ ചർച്ചകൾ നടന്നതാണത്. അപ്പോ നാം അത് വിശദീകരിക്കുന്നത് അശുഭങ്ങൾ പുറമെ എന്ന് പറഞ്ഞാൽ നാം പരിചരിക്കാൻ പാടില്ലാത്ത, നാം വിട്ടുകിടക്കാൻ പാടില്ലാത്ത, നാം ലംഘിക്കാൻ പാടില്ലാത്ത, നമ്മെ വേലി കെട്ടി നിർത്തിയ വെളിവാക്കപ്പെട്ട അറിവുകൾ ഏതൊക്കെ ഉണ്ടോ ആ അറിവുകൾ ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുകയും അവൻ ചെറുതിലേക്ക് പോകുകയും ചെയ്താൽ അവനെ അവരിലുള്ള സർവമുഷിക്കുകളിൽ നിന്ന് അകത്ത് മാറ്റിക്കളയണമെന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ചിത്താലി എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക എന്നതാണെന്ന് ഞാൻ സദസ്സരം വിശദീകരിക്കേണ്ടത്. കൊല്ലുകയല്ല, ഒരു വസ്തുവിനോടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക എന്നാണ് ചിത്താലി എന്ന് പറഞ്ഞാൽ. മൗത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും നിർജീവമായി കിടക്കുകയും അതിന്റെ പ്രവർത്തനം ചടക്കീരായിട്ട് അടസമായി കിടക്കുകയും പണിയെടുക്കാതെ കിടക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ബുദ്ധിയെ കുറിച്ചാണ് അവൻ മൗത്തിലാണ് അവൻ അമ്പാത്താണ് മരിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ സുഖാനികമായ വീക്ഷണത്തിൽ ഇതാണ് മൗത്തും വികാരവും തമ്മിലുള്ള മാറ്റം. ഒന്ന് മനുഷ്യന്റെ ബുദ്ധി ചിന്ത അന്വേഷണപ്പല അവന്റെ അന്വേഷണാത്മകമായ പ്രവർത്തനങ്ങൾ മുഴുവൻ നിക്ഷേപമായി പ്രവർത്തനരഹിതമായി അതിന് കൊച്ചിടത്ത് അവധി കൊടുക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷം ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിക്കും സംഭവിച്ചാൽ ആ മനുഷ്യൻ മൗത്തിലാണ് എന്നാണ് അർത്ഥം. സത്യത്തിലെന്നോ അസത്യത്തിലെന്നോ ഏതെങ്കിലും ഒന്നിന്റെ പ്രഭവ കേന്ദ്രത്തിലെന്ന് ഒരു മനുഷ്യന്റെ ചിന്തയെയും ബുദ്ധിയെയും വേർപെടുത്തി കളഞ്ഞാൽ അതിനെ കിസാല് നടത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ കത്തി ചെയ്യുക അതാണ് ഈ കിസാല് അനിശ്ചയി എന്നാണ് ഒരു വ്യാഖ്യാനം. അല്ലെങ്കിൽ സത്യ ഒരു മഹാഗരി അവർ മഹാഗരി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഞാൻ കിസാലം കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഞാൻ നിരവധി വിശദീകരിച്ചതാണ് പുതിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ. അപ്പോ ഇങ്ങനെ വായിച്ചാൽ ആ ആയത്തന്നെ നിങ്ങൾ ഒഴിഞ്ഞിരുന്ന സൂറത്ത് തൗബയിൽ ആ ആയത്തൊക്കെ ഒഴിഞ്ഞിരുന്ന വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കാം. അപ്പൊ അറിയാതെ വൈരുദ്ധ്യങ്ങൾ ലോകത്തിൽ മുഷിരിക്കുന്ന ഹൈന്ദു മാറ്റത്തിനോടും മുഷിരിക്കുന്നവരെ കണ്ടേറത്ത് വെച്ചപ്പെടുത്തുക എന്നിട്ട് പറയുന്ന ഒന്നും ചിന്ത അവരെ പിടിക്കുക ഒന്നത്തെങ്ങനെ പിടിക്കണേ വഹനവും അവരെ നിങ്ങൾ കാത്തിരിക്കുക. ഈ അവരെ നിങ്ങൾ കാത്തിരിക്കാനുള്ളത് വഹനവും അവരെ ബന്ധിക്കുക ഒന്നത്തിന് എന്താണ് ബന്ധിക്കാനുള്ളത്. ഒപ്പുറവുമില്ല ഒരു പുല്ല മറക്കതിൽ എല്ലാ പ്രതിസ്ഥാനങ്ങളിലും അവർക്ക് വേണ്ടി നിങ്ങൾ പതിയിരിക്കുക ഒന്നത്തെ പിന്നെന്താണ് പതിയിരിക്കാനുള്ളത്. വഴി താങ്ങുകയും അവർ പശ്ചാത്തലത്തിൽ മടങ്ങിയാൽ വന്ന ശേഷം ഇനി എന്താണ് പശ്ചാത്തലിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, വൈവിധ്യം നോക്കൂ. സകാത്ത് അവർ നമസ്കാരം നിലനിർത്തിയാൽ വഹാത്തു സക്കാത്ത് അവർ സകാത്ത് കൊടുത്താൽ ഹല്ലു സംഗീതം അവരവരെ വഹിച്ചു വിടുക. ഇതൊക്കെ കൊന്നിട്ട് ചെയ്യേണ്ടത്. ആദ്യം വന്ന് ഒക്കത്തിനോഹം വൈകും വശത്തിനോഹം കണ്ടേറത്ത് വെച്ച് കൊല്ലുക. എന്നിട്ടാണ് പിന്നെ ഈ പണിയൊക്കെ പറയുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ഈ ഒക്കത്തിനോഹം ഹരിത്ത് വശത്തിനോഹം എന്ന് പറഞ്ഞാൽ അവരിലുള്ള ചെക്കൻ വിശ്വാസങ്ങളെയാണ് അവരെ അകത്തു മാറ്റേണ്ടത് എന്നുള്ളത് ഉറപ്പാണ്. അവരുള്ള ചെക്കൻ വിശ്വാസങ്ങളെയാണ് ഒക്കെ കൊല്ലം നടത്തിയതിൽ ഇന്ന ഇന്ന അപ്പക്കലതിൽ നിർത്താറ് എന്ന് പറഞ്ഞു മറക്കാതെ അവരിലേക്ക് ചെറുത്ത് കടന്നു വരാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ പതിയിരുന്ന് അതിനെ തടഞ്ഞു നിർത്തുക. എന്താ പറയുന്നത്? എന്നിട്ടോ ഇതൊക്കെ ചെയ്തിട്ട് പോയി സാബു അവൻ അവന്റെ നാഥനിലേക്ക് അവന്റെ നെഫ്റ്റിനെ അവൻ കൊന്നിട്ട് അവന്റെ നാഥനിലേക്ക് അവൻ തിരിച്ചു വരികയാണെങ്കിൽ അതാണ് മൊത്തത്തിൽ ഒരു അമ്പുസക്കുമ്പോ തൂതുവില ഭാര്യയിക്കും എന്ന് പറഞ്ഞാൽ അവൻ സാബു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചു ഈ അധ്യായത്തിന് എങ്ങനെയാണ് തൗബ എന്ന് പേരിടുക. എങ്ങനെയാണ് തൗബ എന്ന് പേരിടുക? ഇതിന് പേരിടേണ്ടൊക്കെ ഈ സൂറത്ത് തൗബ ഇന്നത്തെ പരിഭാഷ വായിച്ചാൽ അതിലിടേണ്ട പേര് വേറെ തന്നെയുമാണ്. തൗബ എന്നല്ല, തന്റെ നാഥനിലേക്കുള്ള തിരിച്ചു പോക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതാണ് തൗബ. അപ്പൊ തൂക്കുവില ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ കൃഷ്ണ അള്ളാഹു
എന്ന് പറഞ്ഞ അതൊക്കെ ഓരോ വാക്കുകൾ വിശദീകരിക്കേണ്ടതാണ്. ബാലിക എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് അള്ളാഹുവല്ലാത്ത എല്ലാം ഒഴിവാകുന്ന അവസ്ഥാവിശേഷം ഒരു മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്നതാണ് ബാലികയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതാണ് പദാർത്ഥം നിരന്തരമായി പുറത്തുനിന്ന് പറഞ്ഞാൽ അതാണ് പുറത്ത് തൗബയുടെ ഒന്നാമത്തെ വചനം തന്നെ. ഈസാ അലൈഹിസ്സലാം ചെയ്ത പണിയാണിത്. വഹുദീനു വല്ലാത്തമഹ വല്ലാത്തം എല്ലാ വൈജ്ഞാനികമായ പ്രകടനങ്ങളും വൈകല്യങ്ങളും സൂചനകളും ഞാൻ മാറ്റിപ്പണിയുന്നവനാണ് ദൈവമില്ല എന്ന് ഈസ ചെയ്ത പണിയാണ് ദൈവാത്മാവെന്നത്. നമ്മെ എല്ലാ ജീവിതത്തിൽ നിന്നും പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും ശത്രുതയിൽ നിന്നും എന്തൊക്കെ ദൈവികതയില്ലാത്തതുണ്ടോ അതിൽ നിന്നൊക്കെ എന്തൊക്കെ പരിശാചികതയുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മളെ ബൈലാക്കി മാറ്റുക. അതാണ് വസൂപൂയില ബാലികൾക്ക് വാക്കുകളെ മാറ്റി പറയുമ്പോൾ നാം ശ്രദ്ധിക്കണം. വസൂപൂ ഇടന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വസൂപൂയില റബ്ബിക്കെന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വസൂപൂയില ബാലികൾക്കും നമ്മിലെ എല്ലാ പൈശാചികതയെയും നീക്കം ചെയ്ത് കൃഷ്ണാവിലേക്ക് മാത്രം തിരിച്ചു പോകുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലാണ് ദൂപൂയില ബാലിയേക്കും എന്ന് പറയുന്നത്. അതാണ് സൂറത്തു തൗബ. അതാണ് വരും സാധുള്ള ഗാനു സലാത്ത്. ഇനി സലാത്തിനെ നിസ്കാരം എന്ന അർത്ഥത്തിലെടുത്താലോ യുദ്ധവേളയിൽ അവർ നിസ്കാരം പഠിപ്പിച്ച് നിസ്കരിപ്പിച്ചിട്ട് വേണം പിന്നെ വിടാൻ. നിസ്കരിക്കണമെങ്കിൽ ആദ്യം ഇന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം എവിടെയെങ്കിലും കൊണ്ടുപോയി കൊണ്ടുവരണം. അർക്കാനു സലാത്തും അബ്രഹാം സലാത്തും കൈപ്പിയത്ത് സലാത്തും വുദൂഉം ഒക്കെ പഠിപ്പിക്കണം. വേറെ യുദ്ധവേളയിൽ പിടിച്ചിട്ട് എന്നിട്ട് അപ്പൊ തന്നെ സലാത്തിന്റെ അർത്ഥവും നിങ്ങൾക്ക് അവരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭമാണെന്ന് തന്നെ വെച്ചാൽ യുദ്ധം നടക്കുന്ന സന്ദർഭം അല്ലാതെ ഇവര് പറയുന്ന വാദത്തിന് യുദ്ധം നടക്കുന്ന സന്ദർഭമായിട്ട് തന്നെ അത് എടുക്കാൻ പോലും അവർ ഭക്ഷണം ലഭിക്കുകയും അവർ നമസ്കാരം പുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ വന്ന പൊന്നാനെ കൊണ്ടുപോയി കൊണ്ടുവരണം. പിന്നീട് ഒരു മാസം മുതൽ രണ്ടു മാസം മുതൽ നിർത്തി സ്വർഗീയത്തുള്ള സ്ഥാപനത്തിൽ നിർത്തി വിഷാമത്വത്തിലാട്ടും അതിന്റെ കൽപ്പീലത്തും അതിന്റെ ആഘാനങ്ങളും അതിന്റെ അപകടങ്ങളും ഒക്കെ അവരെ പരിശീലിപ്പിക്കണം. എന്ന് തന്നെ നമസ്കരിപ്പിക്കണം. എന്നിട്ട് വാദത്തിൽ സക്കാത്ത പിന്നെ സക്കാത്തും കൊടുക്കണം. അതിനാദ്യം അവന് പൈസ സമ്പാദിച്ചു തരണം സക്കാത്ത് കൊടുക്കണമെങ്കിൽ. ഇതൊക്കെ കൊടുക്കാൽ കല്ലൂരിന്റെ ബീജം അവരവരെ മനുഷ്യ വിടുന്നു. ഇങ്ങനെയുണ്ട് അവരെ കുറുകത. അതൊക്കെ വളരെയാണ് കാരണം യുദ്ധരംഗത്തിൽ അവൻ പിന്മാറാൻ ചെയ്യാനായാൽ അവനവന്റെ വഴിക്ക് വിടുക. അവൻ നമസ്കരിക്കണം നമസ്കരിക്കാതിരിക്കണം നമ്മുടെ കാര്യമില്ല. അവൻ സക്കാത്ത് കൊടുക്കണം സക്കാത്ത് കൊടുക്കാതിരിക്കണം നമ്മുടെ കാര്യമില്ല. അപ്പൊ തന്നെ നിലവിൽ പറയുന്ന നമസ്കാരമോ വെക്കാത്തോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അപ്പോ യുദ്ധവേളയല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ ഖുർആനിന്റെ ഈ രൂപത്തിലുള്ള കിതാബിൽ കലകം നിരവധി അനവധി തവണ പല സന്ദർഭങ്ങളിലായി വിശദീകരിച്ചതുകൊണ്ട് ഇനി ആ ആയത്തുകളൊന്നും കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു കത്ത് ചെന്നൈ എന്ന് വന്നാൽ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ നാം ആ കാര്യവും അവർ വിശദീകരിക്കുകയുണ്ടായി. സൂറത്ത് മായിദയിൽ പറയുന്നുണ്ട്. സൂറത്ത് മായിദയിൽ എന്ന് പറയുന്നത് സൂറത്ത് മായിദയിൽ എന്താണ് അതിന്റെ അർത്ഥം? മാസം എന്ന അർത്ഥം വെച്ച് നോക്കി നിങ്ങൾ ജഗദ്രാഹുവും കാരണത്തിൽ ബൈത്തൽ ഹറാം ബൈത്തുകൾ വിശദീകരിച്ചു. ബൈത്ത് എന്ന് പറഞ്ഞാൽ മക്കാനും ചെറുത്തനും ഒഴിവും എന്നാണ്. അറിവ് ശേഖരിക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയുണ്ടോ അതാണ് ഒരു മനുഷ്യന്റെ ബൈത്ത് എന്ന് പറയുന്നത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ മക്കാനും ചരിത്രമയോ ഭീതി അത് ഒഴിവുമാ അത് മഴവുമാ അറിവുകൾ മനുഷ്യൻ ശേഖരിക്കുന്ന ഇടമാണ് ഒരു മനുഷ്യന്റെ വീട് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ അറിവ് എവിടെയാണോ ശേഖരിച്ചു വെക്കുന്നത് അതവന്റെ ബൈത്താണ്. ഒരു സ്ഥാപനം എടുത്താൽ അറിവ് ശേഖരിച്ചു വെക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയുണ്ടോ അത് ബൈത്താണ്. യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ബൈത്താണ്. അതല്ല അറിവുകൾ ശേഖരിച്ചു വെക്കുന്ന മനുഷ്യന്റെ ബുദ്ധി തൊട്ട്
ഏതൊക്കെ വേണ്ടോ അതൊക്കെ വൈകാധാരം വയ്യത്തായിട്ടും വരുതന്നെ നീ ചപ്പൂലോ എന്ന് പറയുന്നത് നീ പറയാത്ത മറ്റൊരറിവുകളിലായിരുന്നു അവർ ശേഖരിച്ചു വെച്ചിരുന്നത് എന്ന് അല്ലാതെ നീ പറയാത്ത വീടുകളായിരുന്നു അവർ കെട്ടിയിരുന്നത് എന്നല്ല. യഹൂദയുടെ സഹോദരൻ അവരെ അനുസരണം എന്ന് പറയും. വൈകാൻ പറഞ്ഞുകൊണ്ടിൽ മുന്നിലേക്ക് അവർ നീന്തൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയപ്പായുസത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു മനുഷ്യനിക്ക് അഞ്ച് പായ്പത്താണുള്ളത്. പായ്പത്തുന്ന ഈ വയസ്സിലാണെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് പായ്പത്തല്ല, ഓരോ മനുഷ്യനിലുമുള്ള പായ്പത്താണ്. എന്നിൽ രണ്ട് പായ്പത്തുണ്ട്, ഒന്ന് ശരിയുടെയും ഒന്ന് തെറ്റിന്റെയും, ഒന്ന് ഇരുട്ടിന്റെയും ഒന്ന് വെളിച്ചത്തിന്റെയും, ഒന്ന് നൂറിന്റെയും ഒന്ന് വലാമിന്റെയും, ഒന്ന് ഐക്കറിന്റെയും ഒന്ന് ഐമനിന്റെയും, ഒന്ന് ചെറിന്റെയും ഒന്ന് ഹൈറിന്റെയും, ഇങ്ങനെ രണ്ട് പായ്പത്താണുള്ളത്. അതാണ് ഈ പായ്പത്ത് എന്ന് പറയുന്നത്. അതായത് രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടല്ല. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച് മനുഷ്യന്റെ മനസ്സ് ഒരു യുദ്ധക്കളമാണ്. അവിടെ നന്മ തിന്മകളുടെ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. അപ്പൊ ഒഴിവാം ഭാഗവും നിന്നിക്ക നിന്റെ അടുത്ത് നിന്ന് അവരെ പുറത്തു പോയാൽ വലിയ കോയിപ്പെട്ടും ഒരവീട്ടപ്പോലും നീ പറയാത്ത മറ്റൊന്ന് അവർക്ക് പിന്നെ മറ്റൊരറിവാണ് അവർ പണിതുണ്ടാക്കിയിരുന്നത്, അവർ വീടാക്കി മാറ്റിയിരുന്നത് എന്ന് സൂചിപ്പിക്കും. അതാണ് വയ്യത്ത വയ്യത്ത എന്ന ബൈത്താക്ക വീടാക്കി മാറ്റുക. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഈ ബൈത്ത് ആണ് ഈ ബൈത്തിന്റെ ബലി ലഭിക്കാൻ പാടില്ല. അതാണ് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹറമാം എന്ന വേദിയിലേക്ക് തടഞ്ഞു നിർത്തി ഒരു സിയാറ് അല്ലെങ്കിൽ ഒരു ഇത്താറ് ഒരു ഫ്രൈമിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ നിർത്തുക, അത് ലംഘിക്കാൻ പാടില്ലാതെ നിർത്തുക. അതാണ് അങ്ങനത്തെ വിജ്ഞാനങ്ങളാണ് പിന്നെ ഒറ്റ ഹറാമി. പരിധി ലംഘിക്കാൻ പാടില്ലാത്ത വിജ്ഞാനങ്ങളുടെ വെളിപ്പെടുത്തപ്പെടുന്ന വിജ്ഞാനങ്ങളുമാണ് ക്രിയാമന്ദിനാക്കി മാനവരാജിയുടെ നിലനിൽപ്പിന്റെ ആധാരം. അത് ഒരു കെട്ടിടമാണ് എന്നും അത് ഒരു മാപ്പമാണ് എന്നും മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. നാല് കാര്യങ്ങളാണ് അവരെ മാനവരാജിയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള പോക്കിനും അള്ളാഹു പറഞ്ഞത്. ഒന്ന് ബൈത്തുൽ ഹറാം, രണ്ട് ഷെഹറുൽ ഹറാം, മൂന്ന് ഹദീ. ഇവരെന്താ പറയുന്നത്? ചെടിമൃഗം, ചെടിമൃഗം. പിന്നെ അവർക്കല്ലായത് മാനകൾ. ഈ നാല് കാര്യങ്ങൾ മാനവരാശിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. മക്കത്തെ ഒരു കെട്ടിടം, മഹറം മുൻകരുതൽ ഉണർച്ച വെള്ളത്തിൽ ഏതോ ഒരു മാസം. പിന്നെ ഒരു ചെടിമൃഗം, ബലിമൃഗം. ചെടിമൃഗങ്ങളാണ് ഒരു പറയല്, ഉദ്ദേശം ബലിമൃഗം. ും മാലകളും, മാലകളെ കഴിച്ചണിയുന്ന മാലകൾ. ഈ നാല് കാര്യമാണ് ക്രിയാമല്ലാതെ മാനവരാജിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പരിപാടി വായിച്ചാൽ ആ പുസ്തകം തോന്നിട്ടല്ലാതെ വേറെ ഏത് കാര്യം തന്നെ എഴുതാനുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ ചോദിപ്പിച്ചത്. നേരം മറിച്ച് ഞാൻ പറഞ്ഞു ബൈക്ക് എന്ന് പറഞ്ഞാൽ മകാനും കെട്ടിട്ടം കെട്ടുമാറുന്നു അറിവുകൾ ശേഖരിക്കുന്ന മനുഷ്യന്റെ ഇടമാണ് ലോകത്തിൽ. അറിവിന്റെ കേന്ദ്രങ്ങളാണ് ആ അറിവിന്റെ കേന്ദ്രങ്ങളായ ഹറാമാണ് ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത ജ്ഞാനങ്ങളുമാണ് അത്. വെച്ചെങ്കിലും വെളിപ്പെടുത്തപ്പെടുന്ന അറിവുകളും അറിവുകളും ഇന്നുള്ള വെളിപ്പെടുത്തപ്പെട്ട അറിവുകൾ, ഈ വെളിപ്പെടുത്താൻ പോലുള്ള അറിവുകളുണ്ട്, വെളിപ്പെടുത്തപ്പെട്ട ഇതിഹാസ ചെയ്യപ്പെട്ട ആളുകൾ, അതും ഹറാമാണ് ലംഘിക്കാനോ പരിലംഘിക്കാനോ അതിനെ അതിലടക്കാനോ പാടില്ലാത്ത ആളുകൾ. ഒരു ഹദീയും അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഹിദായത്ത് ആ അളവുകളിൽ ലഭിക്കുന്ന മാർഗദർശനവും എന്ന് പറഞ്ഞാൽ ചെടിമൃഗം വെടിമൃഗം എന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ആ വാക്കുകൾക്ക് ഏതാണ് പുതിയ അർത്ഥം എന്ന് നിങ്ങൾ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ മാർഗദർശനം എന്നാണ്. മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന മാർഗദർശനങ്ങൾ എന്തൊക്കെയുണ്ടോ ഇതൊക്കെയാണ് മാനവരാശിയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള ഗമനത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. ഏതാണ് ശരി?
ഏതാ ശരി? അതാ ഞാൻ പറയുന്നത്, ഖുർആനിന്റെ ഈ വൈജ്ഞാനിക വായന എന്ന് പറയുന്നത് പുതിയതല്ല. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഖുർആനിന്റെ വായനയാണ് ഇതാണ് നമ്മൾ ഈ വൈകിയ വേളയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ വേളയിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഈ വൈകിയ വേളയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിപ്പിച്ചത് എന്റെ സഹോദരങ്ങളോട്, ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസിന്റെ ദീന വരെയുള്ള എല്ലാ വാക്കുകളും ഈ ലിസാനുൽ അറബിന്റെ അടിസ്ഥാനത്തിൽ വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവിടെ അവിടേക്ക് ഞാനൊന്നും പറയില്ല. നമ്മുടെ വിഷയം ഇതാണ്, മതം ഖുർആൻ മാനവികതക്കാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു മനുഷ്യനെ നിർമ്മിച്ചെടുക്കാനാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഒരു ഇൻസാനിൽ ചാമലിനെ നിർമ്മിച്ചെടുക്കാൻ അള്ളാഹുവിന്റെ ഈ മഹത്തായ ദാനത്തെ. നമ്മൾ ഈ അള്ളാഹു എന്നൊക്കെ പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഒരാ ഒരു സ്ഥലത്ത് ഒരു കഥയിരിക്കുന്ന ഒരാളെന്നല്ല അള്ളാഹു. ഈ പ്രപഞ്ചത്തിന്റെ നിയമവ്യവസ്ഥയാണ് അള്ളാഹു. അത് മനസ്സിലാക്കുക. ഒരു വിശദീകരണം അറിഞ്ഞ് അത് മാത്രമാണ് അള്ളാഹു പറയുന്നത്. ഇത് ഖുർആനെ സെപ്പറേറ്റോ മറാഹിയുമോ മറാത്തിയുമാണ്. ഖുർആനിന് ഇളയും മേഖലകൾക്ക് ഓരോന്നിന്റെയും വായന. ഞാനും നിങ്ങളൊക്കെ ആദമാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ആദം തന്നെ മനുഷ്യനാണ്. അല്ല, അത് അതൊരു കഥയാണ്. ആദമിന് ഇളയും മേഖലകളുണ്ട്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നവനാണ് ഇബ്രാഹിം എന്ന് ഞാൻ ഇരിക്കപ്പെട്ടപ്പോൾ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണുന്നവനാണ് ഇബ്രാഹിം എന്ന് വിശദീകരിക്കുന്നത്. അല്ല, അത് ഒന്നാണ്. അത് മാത്രമല്ല, ഏഴ് മേഖലകൾ ഇബ്രാഹിമിനുമുണ്ട്. ഇങ്ങനെ ഖുർആനിൽ ഓരോ വ്യക്തിത്വം ഏഴേഴ് മേഖലകൾ വിശദീകരിച്ചിട്ടുണ്ട്. വിജ്ഞാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പണിതവനാണ് ഇബ്രാഹിം. പറഞ്ഞത് വലിയ ഇറക്കുള്ള ഇബ്രാഹിമുണ്ട്. അപ്പൊ ഖുർആനിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ മനസ്സൂത്ത് സമാവാക്യവന്റെ അവർ കണ്ട മനുഷ്യനാണ് ഇബ്രാഹിം. ഈ പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥകളുടെ രഹസ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതറിയവനാണ് ഇബ്രാഹിം. കൽപ്പും ശരീരത്തിന്റെ അതായത് യോഗാന്തരമായ മനസ്സിൽ നിന്ന് മുക്തമായി ശുദ്ധഹൃദയത്തിന്റെ ഉടമയാണ് ഇബ്രാഹിം. ഇങ്ങനെ ഇബ്രാഹിം മേഖലകൾ നിരവധി പറയാൻ കഴിയും. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞ അത് മാത്രമാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് മാത്രമാണ് ഈശാ എന്ന് പറഞ്ഞ് വിശദീകരിച്ച് നടക്കരുത്. നിലനിരക്ക് എന്റെ എല്ലാ ക്ലാസുകളും കേൾക്കണം. അപ്പോഴേ എല്ലാ ഏതൊക്കെ മേഖലകളാണ് ഓരോ വ്യക്തിക്കും ഉള്ളത് എന്ന് ഞാൻ നിരവധി പല ക്ലാസുകളിലാണ് പല സന്ദർഭങ്ങളിലാണ് പറയുക. അപ്പോ ഖുർആനിന്റെ ആദമുറാബിയിൽ ഈശയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ആ അള്ളാഹു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവം, ക്രൂരനായ ക്രൂരമായ ബ്രൂട്ടലായ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവം ലോകത്ത് ഉടലെടുക്കുമ്പോൾ അപ്പോ ആളുകൾ വരും, നീതിമാനായ ദൈവം എവിടെ, നീതിമാനായ അള്ളാഹു എവിടെ, അള്ളാഹു എന്താ ഇടപെടാത്തത്? ഇത് എപ്പോഴാണ് ഇപ്പൊ നമ്മള് ലോകത്തെ രക്ഷിച്ച മനുഷ്യത്വ രഹിതമായ ഒരു പ്രവർത്തനം സംഭവിച്ചപ്പോൾ പല ആളുകളും പല മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ നീതിയവരെ നീതിമാനായ ദൈവം ഉറങ്ങുകയാണോ? ചോദ്യമാണ് നീതിമാന വളരെ കാരുണ്യവാനായ അള്ളാഹു, കാരുണ്യവാനായ അള്ളാഹു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന ആളെയായിട്ട് സങ്കല്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. നമ്മെ ഈ അള്ളാഹു പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളില്ല. കഷകരായ മനുഷ്യ അള്ളാഹുവിന്റെ മുമ്പിൽ ആളുകൾ വെളിവാകുന്ന വേളയിൽ അന്ന് ലാ ഉൽമൻ യൗമ, അന്ന് അക്രമം ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വാഹിതായ അള്ളാഹുവിന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആളുകൾ വെളിപ്പെടുന്നത്
ഇന്ന് അക്രമമുണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. ഏതായാലും എല്ലാ ആളുകളും പരലോകത്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഈ ദുനിയാവിൽ അക്രമം ഉണ്ടാവുന്നതാണ്. അതല്ല, ഇന്ന് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയിലേക്ക് മനുഷ്യൻ വരുന്ന ഒരു വേളയിൽ പിന്നീട് അവരെ അക്രമം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ആ നിയമം അതിന്റെ വിധി നടക്കും. ഏത് നിയമം നിങ്ങളെടുത്തോളൂ ഈ പ്രപഞ്ചത്തിന്? അത് ആ പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുടെ നിയമവ്യവസ്ഥയിലേക്ക് അത് എന്ന് പ്രത്യക്ഷപ്പെടുകയും വെളിപ്പെടുകയും ചെയ്യുന്നുവോ അന്ന് പിന്നെ അതതിന്റെ നിയമമനുസരിച്ചല്ലാതെ ആ നിയമം അന്ന് വിധികർത്താവും അതതിന്റെ നിയമമനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുകയില്ല. ഏതൊന്നായാലും ഇതിപ്പോ ഞാൻ ഇതിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോ ഈ ശബ്ദത്തെ വലിയ ശബ്ദമായി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക എന്നുള്ളത് ഈ വസ്തുവിന്റെ നിയമമാണ്. അത് അതിന്റെ നിയമത്തിന്റെ വ്യവസ്ഥയിലേക്ക് ഞാൻ അവിടെ പോയി നിന്നിട്ട് പറഞ്ഞാൽ ഇതിന്റെ തീരുമാനിക്കില്ല. നിങ്ങളെ പ്രപഞ്ചത്തിന് ഏതൊക്കെ നിയമവ്യവസ്ഥകളോ ആ വ്യവസ്ഥിതികൾക്ക് മുമ്പിൽ നിങ്ങൾ വെളിപ്പെടുന്ന ദിവസം ഞാൻ ഉരുമലയും ആ വേളയിൽ പിന്നീട് അക്രമം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. അർത്ഥം എല്ലാ വസ്തുക്കൾക്കും ഒരു കഥ നിശ്ചയിച്ചവനാണ് അള്ളാഹു. ആ നിശ്ചയിച്ച കഥകളോ ആ കഥ വന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാം ഇല്ലെങ്കിൽ അറിയില്ല. തന്റെ അബദ്ധകളെ അവിടെ അക്രമം കാണിക്കുന്നവനല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏത് നിയമവ്യവസ്ഥയാണ് മനുഷ്യനോട് അക്രമം കാണിക്കുന്നത്? അക്രമം കാണിക്കുന്നത് ഏതാണ്? ആ അക്രമം കാണിക്കാനുള്ള കാരണം മനുഷ്യന്റെ പ്രവർത്തനം അതിന് വിരുദ്ധമായ ദിശയിലേക്ക് കൊണ്ടുപോയാലല്ലാതെ ആ നിയമം അതിന്റെ ശരിയായ പ്രവർത്തനമല്ലാതെ ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നത് ഒരു ജലം താഴോട്ടൊള്ളുന്നില്ല എന്നതാണ് അതിന് നിശ്ചയിച്ച നിയമമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും തന്നെ അതിന്റെ നിയമവ്യവസ്ഥ വിട്ട് മനുഷ്യൻ അതിനോട് കാണിക്കുന്ന അതിക്രമം കൊണ്ടല്ലാതെ ഒരിക്കലും അത് അതിന്റെ നിയമവ്യവസ്ഥയെ ലംഘിക്കുകയില്ല. ഇതാണ് അള്ളാഹു ഇടപെടാന്ന് പറഞ്ഞാൽ അള്ളാഹു ഇടക്കിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിനെ നാം മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നില്ല. പ്രധാനമന്ത്രി അതാണ് അള്ളാഹുവിന്റെ ദാനങ്ങളെ മുഴുവൻ ആസ്വദിച്ചിട്ട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ നീതിയെ വിടയാണ്. ഇതാണ് മനുഷ്യപ്പെട്ടു എവിടെയാണ് അള്ളാഹുവിന്റെ നീതി? അവൻ തന്നെ എല്ലാ ദാനങ്ങളും അവൻ സുഭിക്ഷമായി ഉപയോഗിക്കുകയാണ്. സൂര്യപ്രകാശം അവൻ ഉപയോഗിക്കുന്നു. ആ സൂര്യനെ ഒരിക്കലും നമ്മളിൽ നിന്ന് മാഞ്ഞു തോന്നുന്നില്ല. അതതിന്റെ അക്ഷാരങ്ങൾ ദാനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. വായു അതിന്റെ ദാനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. മണ്ണതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രകൃതിയിലെ സർവവസ്തുക്കളും അതതിന്റെ ധർമ്മങ്ങൾ മനുഷ്യന് സുഭിക്ഷമായി അതിന്റെ ധർമ്മങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് അയിന അതിലൊക്കാണ് എന്റെ നീതി എവിടെയാണ്? ഇവനേക്കാൾ വലിയ നിഷേധിക്കുന്ന ആരാണുള്ളത്? ഇവരെക്കാൾ വലിയ നിഷേധി ആരാണുള്ളത്? സൂര്യൻ ഒരിക്കലും തമ്മിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. ഒരു ദിവസം സൂര്യനെ ഒഴിക്കാതിരിക്കുന്നില്ല. എന്തോ കാലത്തതിന്റെ ധർമ്മം നിർവഹിക്കാതിരിക്കുന്നില്ല. ഭൂമിയിൽ നിങ്ങൾ നിശ്ചയിച്ചാൽ അതിന് വെള്ളമൊഴിച്ചാൽ അത് മുടക്കിച്ച് തരാതിരിക്കുന്നില്ല. സർവവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ സുഭിക്ഷമായി എന്ന് ഉണ്ട് എന്ന് അനുഭവിച്ച് ഇവൻ ചോദിക്കുകയാണ് അയിന അതിരുക്ക അള്ളാഹുവിന്റെ നീതിയുടെ. ഇവനേക്കാൾ വലിയ നിശ്ചയവികാരം ഞാൻ അനുഗ്രഹത്തിലേക്ക് പോകുന്നില്ല. പോയാൽ കുറച്ച് ചോദിക്കാനും എനിക്ക് നിങ്ങൾ എനിക്ക് അള്ളാഹുവിനെ നിഷേധിക്കാം. അള്ളാഹുവിന്റെ നിഷേധം വരുന്നത് ഞാൻ പറയുന്നു എവിടെയാണ് അതിനാകരുത്. അള്ളാഹു ആരാണെന്ന് എവിടെയും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു നീതിമാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഖുർആനിൽ എവിടെയാണ് അള്ളാഹു നീതിമാനാണെന്ന് പറയുന്ന ആയത്ത് എവിടെ? മാ വറക വ്യവർത്തിക്കൽ കരീം ഫസവ്വക ഫഅദലക. നീതി നിന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇന്നല്ലാഹ യഅമറുബിൽ അദ്ലി. അള്ളാഹു നീതി ചെയ്യാൻ നിന്നോട് കൽപ്പിക്കാൻ ചെയ്യുന്നത്
വിശുദ്ധ കുർബാനയിലില്ല, ഈ മുസ്ലിംസിലില്ല. നീതി നമ്മൾ ചെയ്യണം, നമ്മൾ കാണിക്കണം. നമ്മൾ അനീതി കാണിച്ചിട്ട് ഈ പ്രകൃതിയോടും അതിന്റെ നിയമവ്യവസ്ഥകളോടും അവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളോടും നന്ദി കേട്ട നീതിയും ക്ഷേത്രവും അതിക്രമവും കാണിച്ചിട്ട് മനുഷ്യൻ ചോദിക്കുന്നു, അള്ളാഹു നീതിമാനായ അള്ളാഹുവേ എവിടെയാണ്? ഈ പ്രപഞ്ചത്തിന്റെ നിയമവ്യവസ്ഥകളെ മുഴുവൻ കാണാതെ അതിനോട് അനുസരണം കാണിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളും ഒന്നും കാണാതെ എന്നിട്ട് ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്ധവിശ്വാസങ്ങളുടെയും അനാഥാരങ്ങളുടെയും ചിറകെ പോയിട്ട് അവൻ ചോദിക്കുന്നു, അള്ളാഹു എവിടെയാണ്? അവനേക്കാൾ വലിയ അന്ധനെതിരെ അന്ധനാഥം, അവനേക്കാൾ വലിയ അന്ധനാഥം ഈ പ്രപഞ്ചത്തിന്റെ ഈ കാണുന്ന നിയമവ്യവസ്ഥകൾ മുഴുവൻ മരക്കൂത്തുസ്ഥമാവാനുള്ളതാവുക. അതാണ് ഇബ്രാഹിം കണ്ടത്, മരക്കൂത്തുസ്ഥമാവാനുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ അടങ്ങിയിരിക്കുന്ന ആൾ ആകാശഭൂമികളിലുള്ള നിയമവ്യവസ്ഥകളെ മുഴുവൻ അവൻ കാണുകയും അവന്റെ ആസ്വദിക്കുകയും ചെയ്തിട്ട് ഭൂമിക്കടിയിൽ ഏതെങ്കിലും പ്രേതങ്ങളോ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഭൂമിക്കടിയിൽ വന്നത് സ്വത്തുമുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന മനുഷ്യൻ അവനേക്കാൾ വലിയ അന്ധനാരാണ് എന്ന് കൊള്ളാൻ ചോദിക്കുന്നു. തന്റെ മനസ്സിന്റെ ഉള്ളിലെ രസം വന്നതുപോലെ തന്റെ മനസ്സിന്റെ ഉള്ളിലെ ഹൃദയത്തും ദൈത്യവും കത്തിച്ചു വെക്കപ്പെട്ട തീരാളം കാണാതെ ആ വെളിച്ചം കാണാതെ അള്ളാഹുവിന്റെ പ്രകാശം എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? ഇതാണ് ആരാണ് വലിയ അക്രമി? അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഓരോ മനുഷ്യന്റെ മനസ്സിലും ഈ ശകത്തും ദൈത്യമുലത്തും തുണിയോ പ്രകാശിക്കുന്ന ഒരു നിറത്തെ അള്ളാഹു കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടത്തെ നൂറ് വിശദീകരിക്കുമ്പോ അള്ളാഹു നൂറ് സമാവാസി എന്ന് പറഞ്ഞാൽ ആ ശകത്തും ദൈത്യമുലം കത്തിച്ചു വെക്കപ്പെട്ട ഒരു പിന്നെ മരമുണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ. ആ കത്തിച്ചു വെക്കപ്പെട്ട മരത്തിന്റെ വെളിച്ചം കാണാത്ത മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രകാശം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്ന മനുഷ്യനേക്കാൾ വലിയ അക്രമിയാകുന്നുണ്ട്, അവരേക്കാൾ വലിയ അക്രമിയാകുന്നുണ്ട്. ഇതങ്ങനെ ഓരോ നേരത്തിലും നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹിസ്റയുടെയും ബഹാദിന്റെയും ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും തിരികൾ കത്തിച്ചു വെച്ച മനുഷ്യൻ ചോദിക്കുന്നു, എന്താണ് അവൻ ചോദിക്കുന്നത്? സ്നേഹം എവിടെയെന്ന്. അവനേക്കാൾ വലിയ പ്രതികാര നടപടി സ്വീകരിക്കുന്ന മനുഷ്യൻ വേറെയുണ്ടോ? അപ്പൊ ആരത്തെ തയ്യാറെടുത്തിട്ടുണ്ട്. ഹിസ്റയുടെയും ബഹാദിന്റെയും ശത്രുതയുടെയും ക്രൂരതയുടെയും എല്ലാ തിരികളും മെഴുകുതിരികളും എല്ലാം കത്തിച്ചു വെക്കുകയും ഇളക്കി വിടുകയും എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്യുകയാണ്, അള്ളാഹുവിന് സ്നേഹം എവിടെ? അള്ളാഹു പറയുന്ന സ്നേഹം എവിടെ മനുഷ്യരിൽ നിന്ന്? അവനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവനേക്കാൾ വലിയ നാട്യങ്ങൾ പ്രതികാര നടപടി സ്വീകരിക്കുന്നവൻ വേറെയാകാറുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശത്രുതയും പകയും വിദ്വേഷവും ആളുകൾക്കിടയിൽ ഇറക്കി വിടുകയും ഒഴിഞ്ഞിരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞു ഒഴിഞ്ഞിരിക്കുന്ന പിശാചിലേക്ക് ഈ ശത്രുതയും പകയും കൊണ്ട് ഇറങ്ങി അവനെ ഇറക്കി വിടുകയും ചെയ്തിട്ട് ചോദിക്കുന്നു, ചോദിക്കുന്ന മനുഷ്യൻ, അള്ളാഹു എവിടെ നമ്മളെവിടെ സ്നേഹം തന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന മനുഷ്യൻ. അപ്പൊ തകരാറ് നമ്മുടെ ഉള്ളിലാണെന്ന് ഞാൻ സൂചിപ്പിക്കണം. ഈ പ്രപഞ്ചത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിച്ചിട്ട് നീതിമാനായ അള്ളാഹു എവിടെ എന്ന് ചോദിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ട് അള്ളാഹു എവിടെ എന്ന് ചോദിക്കുക. ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെട്ടു പുലർത്തുകയും ആ പകയും വിദ്വേഷവും കൊണ്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒഴിഞ്ഞിരിക്കുന്ന പിശാചിനെ അതുകൊണ്ട് എറിഞ്ഞു നോക്കി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ഹൃദയമുള്ള
ഹൃദയമുള്ള മനുഷ്യർ എവിടെയെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ സ്നേഹത്തെയും കാരുണ്യത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെയും കണ്ടെത്തുകയും അത് അറിയുകയും ചെയ്യുമ്പോഴേ നീതിമാനായ നീതിയുള്ള ഒരു വ്യവസ്ഥയെയും നീതിമാനായ ഒരു പ്രസ്താവനയും നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടെ നമ്മുടെ മുന്നിൽ വന്നിറങ്ങി അതാണ് ലോകത്ത് ഇന്നുവരെ നമ്മൾ നിരവധി തവണ പറഞ്ഞ ആർക്കാണ് വിളിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടുള്ളത്. വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ട് ഒരു മനുഷ്യനും ഇതും നിരവധി നമ്മൾ വിശദീകരിക്കണം. നമ്മൾ ഇത് കേട്ട ആളുകളിലേക്ക് ചോദിക്കൂല. നമ്മുടെ ഈ കന്ന് നിയമ വ്യവസ്ഥകളെ പ്രവർത്തിച്ച് പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് നീതിയും ഉത്തരവും കിട്ടുകയുള്ളൂ. അപ്പോഴേ ഉത്തരം കിട്ടുകയുള്ളൂ. അത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതൻ അത് നിരവധി തവണ നമ്മൾ വിശദീകരിക്കണം. അള്ളാഹുവിന്റെ ദൂതൻ 1400 വർഷം മുമ്പ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിച്ച് മരിച്ചുപോയ വ്യക്തിയല്ല അള്ളാഹുവിന്റെ ദൂതൻ. വളരെ മുമ്പ് അന്നത്തേക്കും റസൂലുള്ളാഹി നിരവധി തവണ പറഞ്ഞ ഇനി അവർ വിശദീകരിക്കുന്നില്ല. ഇത് ഭാരതത്തെയും റസൂലും നിന്നെ അനുസരിക്കും. നിങ്ങളുടെ നെറ്റിനെതിരെ ഞാൻ ഒരു റസൂലിനെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നു. ഇതൊക്കെ നിരവധി തവണ വിശദീകരിച്ചതാണ്. ഈ 1400, 2000, 5000, 10000 വർഷം പിറകോട്ട് പോയി ജീവിച്ചു മരിച്ചുപോയ ചരിത്രത്തിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു പ്രവാചകനെ ഇനി നിങ്ങൾ അന്വേഷിച്ചു നടക്കേണ്ടതില്ല. ഇനി നിങ്ങൾ അന്വേഷിച്ചു നടക്കേണ്ടതില്ല. നിങ്ങളിൽ തന്നെയാണ് വളരെ അല്ല തീരുമ്പോഴുള്ള അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളിൽ തന്നെയാണ്. അള്ളാഹുവിന്റെ ദൂതന്മാർ മൂന്നെണ്ണമാണ്. ഒന്ന് എലിമും ഒന്ന് മഹബത്തും ഒന്ന് റഹ്മത്തുമാണ്. ഇത് മൂന്നുമാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ. ഇത് മൂന്നും നിങ്ങളിൽ തന്നെയുണ്ട് അല്ലേ. ഇത് ഞാൻ പറഞ്ഞവരല്ല. എലിമാണ് ദൂതൻ എന്നുള്ളതേ സൂറത്ത് ജുമയുടെ തുടക്കത്തിൽ തന്നെ കിട്ടി അതാണ് നമുക്ക് ജ്ഞാനങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിലും ആവുന്ന ഗ്രന്ഥത്തിലും നമുക്ക് ജ്ഞാനങ്ങൾ ഓരോന്നും അവന്റെ തെളിവുകൾ ഓരോന്നും കൊണ്ടുവന്ന് തരുന്ന വിശാലത്തെക്കുണ്ടോ അതാണ് നമ്മുടെ ഒരു റസൂലിൽ വഴയ്ക്ക് മഹത്വത്തം ഇനി എന്ന് മൂത്തയോട് പറഞ്ഞത് അതാണ് സ്നേഹമാണ് രണ്ടാമത്തെ ദൂതൻ. അതല്ലാത്ത ഇല്ല റഹ്മത്തല്ലാതെ ലോകത്തിനുള്ള റഹ്മത്തല്ലാതെ കാര്യമായിട്ടല്ലാതെ ഇനി ഞാൻ അയച്ചിട്ടില്ല. അതാണ് മൂന്നാമത്തെ വിശാലത്ത് നമ്മുടെ ഉള്ളിലുള്ള ദൂതൻ. ഈ മൂന്നും പഠിപ്പിക്കാത്ത ഏത് മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിരുന്നത്? ഇത് മൂന്നും ഓരോ മനുഷ്യനിലുമുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അവൻ ദുറാബിയായ ആദമാവുകയാണ്. ആ ആദമാവുമ്പോൾ അവന് പിശാചവന്റെ പേരുകൊണ്ട് എഴുതാൻ തുടങ്ങും. അപ്പോഴാണ് ലോകത്തുണ്ടായ ഈ കലാപങ്ങളും അക്രമങ്ങളും മനുഷ്യസ്വരഹിതമായ പ്രവർത്തനങ്ങളും മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യനാണെങ്കിൽ ആദമ തുറാബിയിൽ നിന്ന് മണ്ണായിരിക്കുന്ന ആദമിൽ നിന്ന് ഈ റൂഹായ ഈശയിലേക്ക് കയറി മാറ്റം പറയുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആദമ തുറാബിയിൽ നിന്ന് ഈസ റൂഹിയിൽ നിന്ന് ആത്മീയമായ ഈശയിലേക്കുള്ള മനുഷ്യന്റെ കയറിപ്പോക്കാണ്. ഉയരലാണ് അവന്റെ ബോധത്തിന്റെയും അവന്റെ ചിന്തകളുടെയും അവന്റെ ഹൃദയത്തിന്റെയും ഉയരലാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. ഇതാണ് ഇത് പോയതാണ് ലോകത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ. എനിക്ക് അധികാരം വേണമെന്ന് തോന്നുമ്പോൾ ആ അധികാരത്തിലേക്കുള്ള ചതസ്സമായി നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനെ എങ്ങനെ ഞാൻ വെട്ടിമാറ്റും? അവിടെ ക്രൂരതകൾ. എനിക്ക് സമ്പത്ത് അടക്കി സമ്പത്ത് അന്യായമായി സമ്പാദിക്കണമെന്ന ഈ മോഹം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നാൽ അവൻ ആദമത്തുറാബിയിലേക്ക് അവൻ അകപ്പതിച്ചു അവന്റെ ബോധം ഇറങ്ങിപ്പോയി. അവന്റെ ബോധം ഹുദൂത്തായി അവൻ ഉയരുന്നില്ല എന്നർത്ഥം.
ഇങ്ങനെ ഭൗതികതയിൽ ഏതൊക്കെ ഉണ്ടോ, ഭൗതികതയോട് മുഴുവൻ മനുഷ്യൻ അമിതമായ മോഹം ജനിക്കുകയും ഭൗതികതയിൽ മനുഷ്യൻ ശാശ്വതനാവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകത്ത് ഈ അക്രമങ്ങൾ മുഴുവൻ ഉണ്ടായത്. ആളുകൾ ഉപരിപ്രവമായിട്ടാണ് ചികിത്സ നടത്തുന്നത്. ചികിത്സ കൊണ്ട് പരിഹാരമില്ല. ഒരു ക്രൂരമായ ക്രൂരമായ ഒരു സംഭവം നടക്കുമ്പോൾ എട്ടോ പത്തോ ഒരു മാസമോ അതിന്റെ ചർച്ചയും അതിന്റെ പ്രവർത്തനങ്ങളും നടക്കും. പക്ഷേ ഇതിന്റെ മൂല കാരണം എവിടെയാണ് എന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നില്ല. അവരുടെ ഭൗതികതയാണ് കാരണം. നിങ്ങൾ എഴുതി വെച്ചോളൂ, മനുഷ്യൻ ഈ ലോകത്ത് നടന്ന സർവ അക്രമങ്ങൾക്കും അനീതികൾക്കും ക്രൂരമായ പ്രവർത്തനങ്ങൾക്കും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവൻ അള്ളാഹുവിലേക്ക് ഉയരാൻ അവന്റെ ബുദ്ധിയും ബോധവും ഹൃദയവും മനസ്സും തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. അവൻ ഭൗതികതയോടുള്ള അവന്റെ അമിതമായ ആർത്തിയാണ്. അവൻ ഭൂമിയിൽ ശാശ്വതനായുള്ള അവന്റെ ആർത്തിയാണ് എല്ലാത്തിന്റെയും കാരണം. നിങ്ങൾ എഴുതി വെച്ചോളൂ, അവിടെയാണ് പരിഹാരമുള്ളത്. ആ പരിഹാരമല്ലാതെ മനുഷ്യനെ ശാശ്വതമായി സംസ്കരിച്ചെടുത്ത് അവനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കാൻ വേറെ വഴിയില്ല, വേറെ വഴിയില്ല. നിങ്ങൾ എന്ത് നിയമം നടപ്പിലാക്കിക്കോളൂ, നാളെ വീണ്ടും നടക്കും. ഇപ്പൊ നടന്ന സംഭവം പോലെ എത്ര ക്രൂരമായ വിധികൾ സുപ്രീം കോടതിയല്ല, അതിന്റെ അപ്പുറത്തെ കോടതി ഉണ്ടെങ്കിലും നിങ്ങൾ നടപ്പിലാക്കിക്കോളൂ. വീണ്ടും നടക്കും, വീണ്ടും നടക്കും. അധികാരങ്ങൾ, അമിതമായ ആസ്തികൾ, ഭൗതികതയോടുള്ള അമിതമായ ആസ്തിയും ഭൂമിയിൽ ശാശ്വതനാകാനുള്ള മനുഷ്യന്റെ അതിമോഹവുമാണ് മനുഷ്യത്വത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിച്ചത്, അവനെ ക്രൂരത ചെയ്യാൻ പ്രയത്നിച്ചത്. നിങ്ങൾ ഇതല്ലാത്ത വേറെ ഏത് വഴി, ഖുർആനിന്റെ ഈ നിർദ്ദേശമല്ലാത്ത വേറെ ഏത് പരിഹാരമുണ്ടെങ്കിലും നിങ്ങൾ പറയൂ. സംസ്കരിക്കപ്പെട്ട മനസ്സും സംസ്കരിക്കപ്പെട്ട ഹൃദയവും സംസ്കരിക്കപ്പെട്ട ചിന്തയും അല്ലാതെ വേറെ ഒന്നും ഇതിന് പരിഹാരമില്ല. അതാണ് കഥാപ്രഹാരം. രണ്ടാണ് മനുഷ്യന്റെ കൃത്യത്തിനപ്പല്ലാതെ വേറെ ഇതിന് പരിഹാരമില്ല. വേറെ നിങ്ങൾ എന്ത് പരിഹാരം കഴിഞ്ഞു, ഒരു പരിഹാരം ഇതിന് കണ്ടെത്താൻ കഴിയില്ല. എന്റെ നിർദ്ദേശം സംസ്കരി മനുഷ്യന്റെ ഹൃദയവും മനസ്സും സംസ്കരിക്കപ്പെട്ട, അതാണല്ലോ പിന്നെ പിന്നിരുന്ന മൂന്നാളുകളാണ് നമുക്ക് പറഞ്ഞത്. മൂന്നാളുകളാണ് ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നിരുന്ന മൂന്നാളുകളുടെ പേര് പറഞ്ഞു നമുക്ക്. ഞാൻ മറന്നുപോകുന്ന ആരാക്കാനും എനിക്കറിയില്ല, പക്ഷെ അത് നിങ്ങൾ മറന്നുപോയി. ഇപ്പോഴാണ് ആരൊക്കെയാണ്, ആദ്യമാണ് പിന്തുനിന്നത്, ഹവയാണ് പിന്തുനിന്നത്, നെപ്പും നെമ്മാലത്തും ബിന്ദുവാണ് പിന്തുനിന്നത്. ഇവർ മൂന്ന് പേരുമാണ് സത്യത്തിലേക്ക് വരാതെ അതിൽ നിന്ന് കിതാബായി പോയോ അല്ലേ? അതുകൊണ്ടല്ലേ അവരത് പുറത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ ഹവ ജന്മത്തിൽ മലയത്തിൽ നിന്ന്, ജന്മത്തിൽ മഹബത്തിൽ നിന്ന്, ജന്മത്തിൽ ഏതിനെന്ന് അള്ളാഹുവിന്റെ ലോകത്തിൽ നിറങ്ങിപ്പോകേണ്ടി വന്ന മൂന്നാളുകളാണിവർ. ഒന്ന് ആദ്യം ഇറങ്ങിപ്പോന്നു, രണ്ട് ഹവ ഇറങ്ങിപ്പോന്നു, മൂന്ന് ആളുടെ കൂടെ ഇംഗ്ലീഷായ അമ്മാവത്തും വിഷ്ണുവിന്റെ ആളുകൾ. ഇവരാണ് സത്യത്തിന് കിരാപ്പുറായി മാറിയ ആളുകൾ. അല്ലാതെ ഉടനെ യുദ്ധത്തിലോ ഖന്ദഖ് യുദ്ധത്തിലോ അഹ്സാബ് യുദ്ധത്തിലോ പോകാതെ പിന്നോട്ടടിച്ച മൂന്നാളുകളെ കുറിച്ചാണ് നമ്മൾ ഇവർ പറഞ്ഞു തന്നത്. ഖിലാഫായവരല്ല, ഖിലാഫായത് പിന്നിൽ നിന്നതോ പിറകിലേക്ക് മാറി നിന്നതോ പിന്നോട്ടടിച്ചതോ സത്യത്തിൽ നിന്ന് മാറിപ്പോയതോ സത്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നതോ ഈ മൂന്നാളുകളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായ കൊള്ളാണെങ്കിൽ ഇത് വീണ്ടും വന്നു കഴിയാം. അല്ലാതെ വേറെ വളരെയേറെ ഞാൻ പറഞ്ഞ മൂന്നാളുകൾ, ആ മൂന്നാളുകളാണ് ഒരു യുദ്ധത്തിൽ ഏത് യുദ്ധത്തിനാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. യുദ്ധത്തിന് പോകാതെ മൂന്നാളുകൾ അതാണ് ലക്കത്താവുള്ളതിനെ കൊല്ലിപ്പോ പിന്നിരുന്ന മൂന്നാളുകൾക്കല്ലാതെ ഉറപ്പുപടുത്തിയിരിക്കുന്നു. അവരെ പക്ഷാക്രമം സ്വീകരിച്ചിരിക്കുന്നു. ആദമീയമാവുന്നത് അവർക്കാണ് പിന്നെ അള്ളാഹു അവരെ അക്ഷിവിട്ടപ്പെടാൻ പറഞ്ഞത്. അതാണ് അള്ളാഹു. അപ്പൊ മനുഷ്യന്റെ ഈ മൂന്ന് കാര്യങ്ങളാണ്,
ഇതാണ് ഭൗതികതയോടുള്ള മനുഷ്യന്റെ അമിതമായ ഈ ആഗ്രഹമാണ് ഒരു ഇൻസാനിൽ കാമനയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. സമ്പൂർണമായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ അവന് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടത് ബാക്കിയുള്ളവർക്ക് ഉപരിക്ഷവുമായ ഒരു ശേഖരം മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് താല്പര്യ മറ്റേ മനസ്സിന്റെ ചിന്തയിൽ കൊണ്ടുപോയി വളർന്നതിന് തുല്യമാണത്. ചികിത്സ വേരിലല്ല, ചികിത്സ ഹൃദയത്തിനാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ കൂടി എഴുതിയത്, നീ നിന്റെ ഹൃദയത്തിന് ഒന്നുകെടുത്തു കൊടുക്കുക. നിങ്ങൾ ടെലഗ്രാമിൽ എഴുതി, നീ നിന്റെ ഹൃദയത്തിന് ഒന്നു ചെയ്യുക, അതിനെ കഴുകി വൃത്തിയാക്കുക, അതിനെ പരിശുദ്ധപ്പെടുത്തുക. ശാശ്വതമായ പരിഹാരം എന്റെ സഹോദരങ്ങളെ ഇതിനേ ഉള്ളൂ, വേറെ പരിഹാരമില്ല. വേറൊക്കെ വൃത്തി കഴിഞ്ഞ വ്യക്തികളെ വേറെ കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാതിരിക്കും. ഇതോട് കൂടി കഴിഞ്ഞു നാളെ പിറ്റേ ദിവസം ഇന്നെ നടപ്പില്ലാക്കോ, നാളെ കൂടി ആക്കാം, ഇന്നെ വൈകുന്നേരം നടക്കാം. ഇത് പരിഹാരമല്ല. മനുഷ്യന്റെ സംസ്കരിക്കപ്പെടുന്ന മനസ്സായാൽ അവൻ ഏത് പെണ്ണിനെ ഏത് പെൺകുട്ടിനെ കണ്ടാലും അതെന്റെ മകളാണെന്ന ആ കോമനന്റെ അവസ്ഥയിലേക്ക്, അതെന്റെ കുഞ്ഞാണ്, അതെന്റെ പേരക്കുട്ടിയാണ്. ഞാൻ എന്റെ കുട്ടിനെ പേരക്കുട്ടിനെ എപ്പോഴും കളിപ്പിക്കണം, അതെന്റെ ഏത് കുട്ടിയെ കണ്ടാലും അതെന്റെ പേരക്കുട്ടിയാണ് എന്ന് തോന്നണമെങ്കിൽ ഈ സംസ്കരിക്കപ്പെട്ട ഹൃദയത്തെ ഹൃദയത്തിന് ഒഴിവെടുത്തു കൊടുക്കണം. അതായത് നമ്മുടെ ഈ അനുസരിച്ചോട് നമുക്ക് തർക്കമില്ല. അവർ ഭാഷ പ്രകടനങ്ങളെയാണ് ഒക്കെ ചെയ്യുന്നത്, ശാരീരികമായ പ്രകടനങ്ങളാണ് അവരുടെ പ്രകടനത്തിൽ, ശാരീരികമായ പ്രകടനങ്ങളാണ് അവരുടെ ഒന്നു, ശാരീരികമായ പ്രകടനങ്ങളാണ് അവരുടെ ഹസ്, ശാരീരികമായ പ്രകടനങ്ങളാണ് അവരുടെ സഹാദത്ത്. ഇതൊക്കെ ശാരീരികമാണ്, ബാഹ്യമായ പുരസ്പ്രകടനങ്ങളൊക്കെ അസഹിക്കാത്ത വെള്ള ഇറക്കണമെന്ന് ഇറക്കണ്ടേ, ചൂണ്ടാൻ തോന്നണ്ടേ. തശ്ശപ്പതി ഇതാണ് ഇവിടെയാണ് തർക്കം. ഒരു വലിയ ലക്ഷ്യം വലിയ പോലെ ആവുന്ന രൂപത്തിൽ മുതുകും തലയും വരണോ വേണ്ടേ, ഇതാണ് തർക്കം. നമുക്കവിടെ തർക്കമില്ല, അവിടെ നിസ്കരിക്കുന്നവരെ നിസ്കരിച്ചോട്ടെ. അങ്ങനെ റുക്കു കുമ്പിട്ട് പിന്നെ സുജൂതിന് കിട്ടുമ്പോൾ ഏഴ് എട്ട് അവയവങ്ങൾ നിരക്ക് കുത്തണോ, ഏഴ് അവയവങ്ങൾ കുത്തണോ, അതല്ല ഏഴൊക്കെയാണ് അവയവങ്ങൾ തർക്കമില്ല. നമുക്കവിടെ തർക്കമില്ല, നമ്മുടെ തർക്കം സംസ്കരിക്കപ്പെട്ട ഹൃദയമുണ്ടോ അവിടെയാണ് തർക്കം. ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുണ്ടോ അവിടെയാണ് നമുക്ക് തർക്കാനുള്ളത്. അതുപോലെ തന്നെ ഒഴിവെടുക്കപ്പെട്ട ഹൃദയമുണ്ടോ, അവന്റെ ഉത്സവങ്ങൾ കഴിഞ്ഞുവർത്തിയാനായിട്ടുണ്ടോ, അവന്റെ ചിന്തയെയും അവന്റെ മനസ്സുകളെയും മാറ്റിയെടുക്കാനുള്ള കഴിവുകൾ, അവരുടെ ഐക്യ അവന്റെ കഴിവുകൾ എന്തൊക്കെയുണ്ടോ അതിനെ കഴിഞ്ഞു വൃത്തിയാക്കിയിട്ടുണ്ടോ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അതിന്റെ ഉത്സവങ്ങളെ കഴിഞ്ഞു വൃത്തിയാക്കിയിട്ടുണ്ടോ, ഇവിടെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് അവർ ചർച്ച ചെയ്യട്ടെ, നമുക്കതിന് സമയമില്ല. അതിന് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഏതിന് അസഹിയാതിരിക്കാൻ തന്നപ്പോഴത്തെ സമയത്ത് കൈകളിൽ അനക്കണോ അനക്കണ്ടേ എന്ന് മലയാളത്തിലൊരു പുസ്തകം തന്നെയുണ്ട്. അത് ചർച്ച ചെയ്തോട്ടെ, നമ്മുടെ വിജയമല്ല. അത് അഴിക്കിയാലും അഴിക്കിയിട്ടില്ലെങ്കിലും ഭൂമിയിൽ നടക്കുന്ന ഒരു അതിക്രമവും ഭൂമിയിൽ നടക്കുന്ന ഒന്നും ഇല്ലാതാവുകയില്ല. ഭൂമിയിൽ നടക്കുന്ന ഈ അക്രമങ്ങളും ക്രൂരതയും പൈതാന്തികമായ പ്രവർത്തനങ്ങളും മുഴുവൻ നടക്കണമെങ്കിൽ വിശാല എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തണം, അവിടെ ചികിത്സ നടക്കണം. പൈശാചികളെ ഇല്ലാതാകണമെങ്കിൽ പിശാച് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തണം. എവിടെയാണ് പിശാച് പ്രവർത്തിക്കുന്നതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ യുവ ശിശു, ഈ സുഖൂരിക്കാർ എന്റെ നെഫ്റ്റിലാണ് അവൻ സൗകര്യ ആളുകൾ അവന് വെറുതെ ഉള്ള സംശയങ്ങൾ ഇളക്കിവിട്ട് എന്നെ പ്രശ്നം വരുത്തിയത് ഇവന്റെ നെഫ്റ്റിലാണ്. ഒമാ ഉപദ്രോഗി നെഫ്റ്റി ഇന്ന് നെഫ്റ്റ അമ്മാവൊപ്പം ചിത്തു. അപ്പൊ സൂ കേൾപ്പിക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്. അപ്പൊ പൈതാന്തികത പ്രവർത്തിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് പൈതാന്തികത പ്രവർത്തിക്കുന്നത്? അത് മനുഷ്യന്റെ മനസ്സുകളിലാണ്. അപ്പൊ ചികിത്സ എവിടെയാണ് വേണ്ടത്? മനുഷ്യന്റെ മനസ്സിലാണ്. അതാണ് ഈ വായന എന്താ തകരാ, ഈ കുലാനിനെ വായിച്ചാൽ എന്താ പ്രശ്നം? ചിലത് പറഞ്ഞ കുലാനിന് വേണമെങ്കിൽ ഞാൻ പറയണമില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഉയർന്നു പോയ ആളുകളെ സംബന്ധിച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ രൂപത്തിൽ ഒരു മാർഗനിർദ്ദേശം കരുതപ്പെടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഇത് വഴിത്തറിയപ്പെടേണ്ട ഗ്രന്ഥമാണോ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു നമുക്കൊരു പുസ്തകം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. എനിക്കൊരു പുസ്തകം വായിക്കുന്ന മനസ്സിലാകില്ല, അതിന്റെ അർത്ഥം ആ പുസ്തകം പോക്കാനുള്ള അർത്ഥത്തിലല്ല. എനിക്കൊരു സംഗതി മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വേണ്ടാന്നുള്ളതിന്റെ അർത്ഥം. എനിക്കിപ്പോ ഗീത അറിയില്ല, സത്യമാണ് എനിക്ക് ഗീത അറിയില്ല. ചില കാര്യങ്ങളൊക്കെ പിന്നെ സ്വാമിമാരുടെ വിശദീകരണങ്ങളിൽ നിന്ന് കുറേയൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടെന്നല്ലാതെ അതിന് ആധികാരികമായി സൂക്ഷ്മമായി വിശദീകരിക്കാനാണ് എനിക്ക് കഴിയുന്നത്. അതിന് വിചാരിച്ച ഒരു ഗീത മോശമാണ്, ഗീത വേണ്ടെന്ന് പറയാമെന്നാലും പറയാൻ പറ്റില്ല. അത് നല്ല ഗ്രന്ഥമാണ്, അത് ഏറ്റവും ഉൽക്കൃഷ്ടമായ ഗ്രന്ഥമായിരിക്കില്ല, പക്ഷേ എനിക്കറിയില്ല. അപ്പൊ ഒരു വസ്തുതയെ കുറിച്ച് നമുക്കറിയില്ല എന്ന് വിചാരിച്ച് ആ പുസ്തകം വേണ്ടെന്ന് പറയുന്നത് പറയുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തിൽ നിന്ന് അവൻ അനുഭവിച്ച് അതിന്റെ ആ നിയമത്തിൽ അവൻ ജീവിച്ച് ഇതൊന്നുമില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ നിത്യതയില്ല. അതല്ല പറയുന്നത്, കാരണമാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു റഹ്മൻ ഉമ്മ, നമ്മുടെ മനസ്സിന്റെ ഉമ്മ, അതായത് നമ്മുടെ ഒറിജിനാലിറ്റി, നമ്മുടെ പിറ്റവത്തം കാരുണ്യ. ഇത് നിങ്ങൾ ഞാൻ പറയുന്നത് സത്യപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ നോക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കാരുണ്യാണ്. അതന്നെ നിങ്ങൾ അള്ളാഹു പറഞ്ഞത് പിന്നെ ഒരാൾക്കെത്തുമെന്ന മാ കലക്കമാവസ്ഥയിൽ അദ്ദേഹമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കലാത്ത പറഞ്ഞത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങളുടെ കാരുണ്യത്തിന്റെ പാത്രത്തിൽ, അപ്പൊ നമ്മുടെ റഹ്മത്തിന് മുമ്പ് കാരുണ്യം നമ്മുടെ മനസ്സിന്റെ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ. പിന്നെ നമ്മുടെ അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഗുരുവും പിന്നെ അവരാണ്. ഭൂമിയിലേക്ക് നമ്മൾ ശാശ്വതനാകാനുള്ള നമ്മുടെ അഭിമുഖമാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു മൗലിക മനസ്സിൽ ഞാൻ വിശദീകരിക്കാറുണ്ട്. നിങ്ങൾ ജോലിക്കാതെ തന്നെ നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സമർപ്പണം തന്നു. ഞാനും നിങ്ങളും ഗവൺമെന്റ് അമർപ്പങ്ങൾ അള്ളാഹു അള്ളാഹു നമുക്ക് വേണ്ട ഒരു പൈപ്പ് ഇട്ടിട്ടാണ് ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു പൈപ്പിലൂടെ മുഴുവൻ നമുക്ക് വേണ്ടത് മുഴുവൻ വന്ന് ഇതിനേക്കാളുള്ള ഈ കാരുണ്യമാണ്. ഈ കാരുണ്യമാണ് കൃഷിച്ച മനുഷ്യനെ കണ്ടെത്താത്തവൻ പിന്നെ അക്രമം ചെയ്തിട്ട് പിന്നല്ല. അതിന്റെ കൊണ്ട് ഒരു ഉത്തരവാദിത്വം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് പിന്നെ എന്താ കാര്യം? എനിക്ക് നിങ്ങളെ ചോദിച്ചിട്ടുണ്ടെന്നത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ഒരു പൈപ്പിലൂടെ ഒരു ഇട്ട് തന്നിട്ട് ഒക്കെ തരുന്നത് ഭക്ഷണം വേണ്ടത് രക്തം വേണ്ടത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതാണ് ഒരു റഹ്മ. ഉമ്മയുടെ ഗർഭപാത്രമാണ് ഒരു റഹ്മ ഗർഭപാത്രം. രണ്ടാമത്തെ റഹ്മ ഈ പ്രപഞ്ചമാണ്, അതാണ് റഹ്മാൻ എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ പൈപ്പ് രാവിലെ തന്നിട്ടുണ്ടോ നമ്മുടെ ചിന്തയിലേക്ക് അല്ലേ, നമ്മുടെ ബുദ്ധിയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്. ഉമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ഒരു പൈപ്പിലൂടെയാണ് ഒറ്റപ്പെട്ടിരുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ പൈപ്പില്ലാതെയാണ് നമുക്ക് വേണ്ടത് ഒറ്റപ്പെടുന്നത്. ഈ വടക്കുമാരൻ കാണാതെ പോകാന്ന് പറഞ്ഞാൽ അവനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവനേക്കാൾ വലിയ നിഷേധിപ്പിന്റെ ആരാധനമാണ്. ഞാനെ ചരിത്രാവിന്റെ പ്രവർത്തനം ചെയ്തിട്ട് കുറ്റം അവാർഡ് കുറ്റം റഹ്മാൻ, കുറ്റം പറഞ്ഞ വെച്ച് വെച്ച അതാണ് റഹ്മാൻ എന്ന് പറയുന്നത്. രണ്ട് കാരുണ്യമാണ്, അതാണ് വല്ലാ എത്തുമ്പോൾ ഞാൻ നിങ്ങൾ മൂടി വെക്കരുത്, മൂടി വെക്കരുത്. അള്ള പറയാ ആ കലക്കള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചതിന് നിങ്ങൾ മൂടി വെക്കരുത്. ഈ അലഹാനിക്കുന്ന നിങ്ങളുടെ കാരുണ്യമാവുന്ന മനുഷ്യന്റെ മനസ്സിലെ കാരുണ്യമാവുന്ന പാത്രത്തിൽ ഞാൻ കാരുണ്യം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ പുറത്തെടുക്കണം. പിന്നെ അത് മുഴുവൻ ഒഴിപ്പിച്ചു വെച്ച് വൈജ്ഞാനികത മുഴുവൻ പുറത്തെടുത്തിട്ട് ചോദിക്കുകയാണ് അതിലെടുക്കാൻ എന്റെ നീതി എവിടെ, നിന്റെ നീതി എവിടെയാണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നമ്മൾ. നീതിമാനായ അള്ളാഹു എവിടെ, അള്ളാഹു എന്ത് നീതികേടാണ് നിങ്ങളോട് കാണിച്ചിട്ടുള്ളത്? തിരിച്ചു ചോദിക്കുക, അങ്ങനെ ഒന്ന് പറഞ്ഞാൽ എന്ത് നീതികേടാണ്?
എന്ത് നീതികേടാണ്? സമ്പൂർണമായ മനുഷ്യന്റെ പ്രശ്നിച്ചു. നമ്മുടെ കൃഷ്യത്തിന്റെ അത്ഭുതം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കുന്ന നാല് മണിക്കൂർ വലിയ പങ്കാണ് മനുഷ്യ കൃഷ്യത്തിന്റെ അത്ഭുതത്തിൽ രഹസ്യങ്ങളുടെ കടവത മുഴുവൻ അനാവരണം ചെയ്ത് പറയുകയാണെങ്കിൽ ഖുർആനിലൂടെ അത് പറഞ്ഞു തരാനാണെങ്കിൽ നിങ്ങളെ ചുവന്ന സമയത്താണ്. അത്രമാത്രം സൂക്ഷ്മമായി അന്യോന്യമായി വിഭുതാരിയായി കളക്കതയായി സഹാപുരമായി അനുസരകളുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ച ഈ അള്ളാഹു ഏതാണ് നിങ്ങൾക്ക് പോകുന്നത്? എവിടെ നിങ്ങൾക്ക് പോകുന്നത്? ഒരാളുടെ കയ്യില് വൈകല്യം ചൂണ്ടിക്കാണിച്ചിട്ട്, ഒരു വരങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിച്ചിന്റെ വൈകല്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. കഴിയും കാലം ഒക്കെ പറഞ്ഞ ഒരു മനുഷ്യനാണ് ലോകോത്തര ചിന്തകനും ശാസ്ത്രജ്ഞനുമായി മാറിയത്. ഇപ്പൊ മനസ്സിലാക്കാൻ കാണുന്നത് വൈകല്യം പ്രശ്നമുള്ള മനുഷ്യന് ഒരു കഴിഞ്ഞ വളവ് പ്രശ്നമല്ല, അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. വേറെ അവിടെയൊന്നും നമുക്ക് കർത്ത പോകേണ്ടതുണ്ട്. അതൊന്നും അള്ളാഹുവിന്റെ കാരണങ്ങളല്ല, അതിന്റെയൊക്കെ പല കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ഭക്ഷണവും അവന്റെ മാനസികാവസ്ഥയും അവന്റെ സ്വഭാവവും അവന്റെ സംസ്കാരവും ഒക്കെ അവന് പിറക്കുന്നതിന് മുന്നിൽ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ 100% പിന്നെ തെളിയിക്കപ്പെട്ടതാണ്. എന്റെ ഭക്ഷണങ്ങള്, എന്റെ മാനസികാവസ്ഥ, എന്റെ ഉള്ളിലെ പക, എന്റെ ഉള്ളിലെ വിദ്വേഷം, എന്റെ ഉള്ളിലെ ശത്രുത, എന്റെ ഉള്ളിലെ പിന്നെ നെഗറ്റീവായ ഗുണങ്ങൾ, ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതൊക്കെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൽ സ്വാധീനിക്കും. എന്നിട്ട് അതൊക്കെ അള്ളാഹുവിനെ വന്നിട്ട് അവരുടെ പിന്നെ വേറെ ചർച്ചയും ചെയ്യപ്പെടേണ്ടത് ചെയ്യാൻ. അപ്പോ ഞാൻ ചോദിപ്പിക്കുന്നത്, ഒരു സമ്പൂർണനായ മനുഷ്യൻ അവന്റെ ഉള്ളിൽ തന്നെയുള്ള ആ മനുഷ്യനെ കണ്ടെത്തി പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ആ ഇൻസാനിനെ സൃഷ്ടിച്ചെടുക്കണം. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടാണ് മുഴുവൻ അള്ളാഹു നമ്മുടെ കൈ പിടിക്കുന്നില്ല. ഇപ്പൊ ഈ വരാൻ പോകുന്ന റമദാനിന്റെ ആദ്യം തന്നെ നോക്കൂ, ഇടിയിലുള്ളാഹു കിട്ടുമ്പോൾ ന്യൂസറ നിങ്ങളെ കൊണ്ട് നിങ്ങളെ കഴിവ് ഉദ്ദേശിക്കാനുള്ളാഹു. നിങ്ങൾ നോക്കൂ, ഭിക്കുന്നത് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ചെയ്യൊക്കെ ആളുകൾ വളരെ തെറ്റിദ്ധരിപ്പിച്ചു. അള്ളാഹു ഒക്കെ കുടിയിൽ കൊണ്ടുവന്ന് തരുന്നു തരുന്നില്ല. നമുക്ക് വേണ്ടത് എന്താ ഇവിടെ ഇല്ലാത്തത്? പിന്നെ അങ്ങനെ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞല്ലോ, ഉമ്മയുടെ ലൈഫിലാവുന്ന വേണ്ട ഒക്കെ തന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടതില്ലാത്തത്? നിങ്ങളൊന്നും പറഞ്ഞാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടതില്ലാത്തതെന്താ? വേണം എന്ന് തോന്നിയപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? വേണം എന്ന് തോന്നിയപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ് ഉള്ള മനുഷ്യന് മൊബൈൽ വേണമെന്ന് തോന്നിയില്ല, അവനെ കിട്ടിയില്ല, അവനത് കിട്ടിയില്ല. ഇപ്പൊ വേണമെന്ന് തോന്നിയപ്പോ കിട്ടി. എന്താ 100 വർഷം മുമ്പുള്ള ഒരാളുകൾ ആകാശത്തുമായി പറയുന്ന വാഹനം വേണമെന്ന് തോന്നിയില്ല, അന്ന് അവന് കിട്ടിയില്ല. പക്ഷേ തിരിച്ചാലഘട്ടത്തിൽ മനുഷ്യന്റെ ജില്ലയിൽ അത് വേണമെന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ അവന് ഈ പ്രപഞ്ചത്തിൽ ഓ പുതിയത് കൊണ്ടുവന്നതാണോ, അവന്റെ വീട്ടിൽ കൊണ്ടുവന്നതാണോ ഈ സാധനങ്ങളൊക്കെ? അതവന് നീ ഇതൊക്കെ പ്രപഞ്ചത്തിൽ ചോദിക്കാണ്, നീ എവിടെ, നിന്റെ ജ്ഞാനം എവിടെ, നീ എവിടെയാണ്? ഇത് ഈ അള്ളാഹുവിനെയാണ് തിരയുന്നത്. 100 വർഷം മുമ്പ് ഞാനും നിങ്ങളും ചിന്തിച്ചില്ല, ആകാശത്തു കൂടി പറക്കുന്ന ഒരു പറവയെ പോലെ പറക്കാൻ പറ്റുന്ന ഒരു വാഹനം എനിക്ക് വേണമെന്ന്. പക്ഷേ അത് ചിന്തിച്ചപ്പോൾ മനസ്സിലിരിക്കി. ഇന്ന് എന്റെയും നിങ്ങളുടെയും ബുദ്ധിയിൽ ചിന്ത പോലും വരാത്ത വസ്തുക്കൾ ഈ 100 വർഷം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് പോലും തോന്നുന്നില്ല. അതിന്റെ വസ്തുക്കൾ എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? എന്റെ വീട്ടിൽ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ല, ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് അതൊക്കെ കൊണ്ടുവരിക, ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് അതൊക്കെ എടുക്കുക. അപ്പോൾ അള്ളാഹു തന്നില്ല എന്ന് നിങ്ങൾ പറയരുത്, അള്ളാഹു നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയരുത്, അള്ളാഹു നീതിമാനല്ല എന്ന് പറയരുത്, അള്ളാഹു നിങ്ങൾക്ക് ഈ ഇരുട്ടാണ് തരുന്നതെന്ന് പറയരുത്, അള്ളാഹു നിങ്ങളോട് അനീതിയാണ് കാര്യത്തിൽ നിങ്ങൾ പറയരുത്. ഞാനിത് എന്റെ വിജയം വരുന്നത്
കേട്ടതാണ്, ഞാൻ വന്നപ്പോ കേട്ടതല്ലാണ്. എവിടെയും നീതിമാനായ സത്യത്തിന് ഞാൻ പറയാനുദ്ദേശിച്ച വിജയം വേറെ. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. നീതിമാനായ എവിടെ എന്ന് വല്ലാതെ വ്യക്തമാക്കി. ഞാൻ വന്നപ്പോ കേട്ടതാണ് എവിടെ നീതിമാനായ എന്തിനാണ് എനിക്ക് ഉള്ളതാണ്. മനുഷ്യനെ ഈ മാർഗരക്ഷേത്രം എന്തുകൊണ്ട് ശിക്ഷിക്കൂടാ? ഞാൻ മാർഗരക്ഷേത്രം പോകുമ്പോൾ എന്നെ തിരിച്ചുവിടുന്ന കോഴിക്കോട്ടേക്ക് വിടുന്നവർ ബോർഡുണ്ടെങ്കിൽ അതല്ല വഴി. മാർഗരക്ഷേത്രത്തേക്കുള്ള വഴി ഇതാണെന്ന് സൂചിപ്പിച്ചു തരുന്ന ഒരു വഴി അടയാളം എന്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൂടാ? നമ്മൾ ഒരു വസ്തുതയെ നമുക്ക് അറിയില്ലെങ്കിൽ അത് മോശമാണെന്ന് പറയരുത്. ഏറ്റവും ചെറിയ അതിനോട് കാണിക്കുന്ന നീതിയെങ്കിലും അതാണ്. ഒരു ഗോപിയുണ്ട് ഞാൻ, നിങ്ങൾ നിങ്ങളെ മുഴുവനായും കൊല്ലുക. ഇത് പറയുന്ന അള്ളാഹുവാണ് നീതിമാനം. ഒരു യക്ഷിവാദിയുടെ പോസ്റ്റാണ് ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഈ അള്ളാഹുവിന് 1500 വർഷം മുമ്പ് കുഴിച്ചു മൂടണം. ഞാൻ ചോദിച്ചു, ആ വസ്തുതയെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനോട് നിങ്ങൾ അത് നിങ്ങൾ ഒരു സമൂഹത്തോടുള്ള നന്ദി കേടായിട്ട് നിങ്ങൾ അത് പറയരുത്. സ്വപ്നത്തിലൊരു ആമസശക്തി എന്നാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ മുഴുവനായും കൊല്ലുക എന്നല്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊല്ലുക. ഭാര്യയെങ്കിലും വായിക്കൂടെ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു, വസൂല വായിക്കും എന്നാണ് പിന്നെ പറയുന്നത്. നിങ്ങൾ മരിച്ചവരായ മുഴുവൻ ആളുകളെയും നിങ്ങൾ കൊന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കൃഷാവിലേക്ക് നിങ്ങൾ മടങ്ങുക? ഏറ്റവും ചുരുങ്ങിയ ആയത്തിന്റെ ഭാഷയെങ്കിലും സഹോദര വായിച്ചുകൂടെയെന്ന് കണ്ടു. അപ്പോൾ ഈ സമൂഹത്തോടുള്ള വിദ്വേഷം, ആ സമൂഹത്തോട് അനീതി കാണിക്കാനും അവരുടെ അറിവുകളെ മുഴുവൻ തെറ്റാണെന്ന് പറയാനും നമ്മെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അതാണ് പറയുന്നത്. ഇന്നിപ്പോ ഹരി ഞാൻ നമ്മളെ ഒന്നും മാറിയില്ലേ സത്യത്തിൽ നമ്മളീ തുന്നിയാലും എത്ര പെട്ടെന്നാണ്. ഞാൻ ഈ നന്മകളൊക്കെ എല്ലാ മനുഷ്യരുടെയും നന്മ കാണണം, എല്ലാ ഗ്രന്ഥത്തിലെയും നന്മ കാണണം. ഒരു ഹരീഷ് തന്നെ പുതുതിയായ ഹരീഷ് ആ രംഗം സ്നേഹിച്ചപ്പോൾ ഞാൻ അതിനെ സ്നേഹിക്കും, ആ രംഗം സ്നേഹിച്ചപ്പോൾ ഞാൻ അതിനെ സ്നേഹിക്കും, ആ രംഗം സ്നേഹിക്കുമ്പോൾ ഞാൻ അവരെ കൊല്ലും. ഇത് പറഞ്ഞ അവരുടെ മനസ്സിലെ ഇഷ്ടകളെ ഞാൻ കൊല്ലുമെന്നാണ് പുതുതിയായ ഇഷ്ട. ആ ഹരീഷ് ശരിയാണ്. ആ എന്നെ ഇഷ്ട എന്നോട് അനുദാനം കാണിക്കുമ്പോ ഞാൻ അവരിനെ നൽകും, ഞാൻ അവരെ എന്നെ തന്നെ നൽകും. അള്ളാഹു പറയാൻ എന്തൊക്കെ എത്ര ഹരീഷൻ ഹരീഷ് പുതുതിയായിക്കോട്ടെ അല്ലായിക്കോട്ടെ എന്താ ഹരീഷന് കുഴപ്പം? നമ്മൾക്ക് അവിടെ എത്തി നമ്മളെ നമുക്ക് അറിയുന്നത് ഏത് നന്മയും ഏത് നല്ല അറിവും ഏത് നല്ല പുസ്തകവും ഏത് നല്ല തത്വശാസ്ത്രവും മാനവരാജിക്ക് ഗുണകരമായ ഏതൊന്നും നല്ലതുണ്ടോ അതൊക്കെ സ്വീകരിക്കണമെന്ന നിലപാടാണ് എനിക്കുള്ളത്. ഇവിടെ സ്വീകരിക്കേണ്ടത് ഞാൻ മാറ്റിയോ മനീഷിനെ കുറിച്ചപ്പോൾ ഞാൻ മാറ്റിയല്ലോ. അതിന് നല്ലതല്ലെങ്കിൽ എടുക്കാനുള്ള ആളാണ് എന്നതുപോലെ തന്നെ കുർആനിന്റെ വേണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് വഴികാട്ടിയാവുന്ന എന്തെങ്കിലും അതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഈ ലോകത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ 2 മണിക്കൂറിൽ അവസാനം അധികമായി. നമുക്ക് ഇനിയും ക്ലാസ്സുകൾ അടുത്താഴ്ചയും പറയാം, നമുക്ക് വെള്ളിയാഴ്ചകളിലും ദിവസവും ഒക്കെ ക്ലാസ്സുകളും പറയാം. അപ്പോ അതൊന്നും നമ്മുടെ വിജയമല്ല. അപ്പോ ഈ ഖുർആൻ ഒരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. ബഷറിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള അല്ലെങ്കിൽ ആദമിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള യാത്രയാണ് ഖുർആനിലൂടെ നീളം പറയുന്നത്. അതല്ലാതെ മറ്റൊന്നില്ല. അതേതാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരായത് ഏതാണെന്ന് ചോദിച്ചാൽ മതി, എന്റെ അറിവിനെ മനസ്സിലാക്കാം. ഒക്കെ ഖുർആൻ മുഴുവൻ വൈജ്ഞാനികമായ തലത്തിലാണ്. മുഴുവൻ അള്ളാഹുവിനെയിട്ട് നമ്മളെ ഒരു റോബോട്ടുകളാക്കി മാറ്റുന്ന പ്രക്രിയയല്ല അള്ളാഹു. എല്ലാം നമുക്ക് വിട്ടുതന്നിരിക്കുകയാണ്. അതാണ് നിരീതുള്ളാഹു ബിക്കുമ്പോൾ യുക്തറവനാണ് നിരീതു ദുഃഖം ബിക്കുമ്പോൾ ഉൾക്കട എന്ന് പറഞ്ഞത്. അല്ലാതെ അതിന് അള്ളാഹുവിന്റെ പറഞ്ഞാൽ മതി, ഒരാൾ നിരീതും എപ്പോൾ യുക്തട നിങ്ങൾക്ക് ഞാൻ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസത്തെ എല്ലാം എന്ന് പറഞ്ഞാൽ മതി.
അവിടെ ബി ചേർത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക്, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ നിങ്ങൾക്ക് യുദ്ധമണിയണം, നിങ്ങൾ നിങ്ങൾക്ക് ഒഴുക്കമണിയരുത്. അതുകൊണ്ട് മനസ്സിന്റെ മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെക്കുക. അതാണ് എനിക്ക് അവസാനം എന്റെ മക്കളാതിന്റെയും അവസാനം പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുക. സുഖമായി സുഖമായി കിടന്നുറങ്ങുക, നിങ്ങൾ സ്വർഗത്തിലാണ് കഴിയുന്നത്. ഇതാ ദുർദിനത്തിൽ അനുവദിച്ചാല വാഹനത്തിൽ അനുവക്കാല മനസ്സിൽ നിന്ന് എല്ലാ നെഗറ്റീവായ ഭാരങ്ങളും ഇറക്കി വെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഗുണങ്ങൾ പറഞ്ഞാലറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളാണ്. അത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും അതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുക. നിങ്ങൾ മനസ്സിൽ നിന്ന് വാഹനത്തില്ലാതോ ആ മനസ്സിന്റെ ഭൂമികയിൽ നിന്ന് അപ്രകാരത്തിന്റെ എല്ലാ ഭാരങ്ങളും അത് എടുത്ത് പുറത്തേക്കറിയും. എല്ലാ ഭാരങ്ങളും പുറത്തേക്കറിയും. പകർന്ന് എന്ത് നേടിയാൽ കുറ്റാണ്ടികളായി ഒരു ജനത പകർച്ച് നടന്നു എന്ത് നേടി? എന്താ നേടിയത് ലോകത്ത്? ഈ അധികാരങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടവും വന്ന മനുഷ്യൻ എന്ത് നേടി എന്ന് അവൻ പരമകാരികൾക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്ത് നേടി? സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടാൻ വേണ്ടി ഓടി ഓടിപ്പായുന്ന മനുഷ്യൻ മരണവാരികൾ ഒന്ന് തിരിച്ചിരിക്കുക. ഈ സമ്പത്ത് കൊണ്ട് എന്തു നേടി? ഉറപ്പും വിദ്വേഷത്തിന്റെയും പുസ്തകം വായിച്ച് 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 സമൂഹത്തിൽ പഴയ വിദ്വേഷവും ശത്രുതയ്ക്കും വേണ്ടി ഞാൻ പ്രസംഗിച്ചു നടന്ന പ്രസംഗങ്ങളും എഴുതിയ ലേഖനങ്ങളും എഴുതിയ പുസ്തകങ്ങളും നടത്തിയ പ്രഭാഷണങ്ങൾ കൊണ്ടും എന്ത് നേടി? എന്ത് നേടി? ഞാനത് പറഞ്ഞു 10-20 കൊല്ലം മുമ്പ് വലിയവനോട് പറഞ്ഞു, നമ്മൾ ഒന്നും അങ്ങോട്ട് ചീത്ത പറയരുത്, നമ്മളൊന്നും നേടി. നമ്മൾ ഇങ്ങോട്ട് അനാവശ്യം പറഞ്ഞാലും അങ്ങോട്ട് അനാവശ്യം നമ്മുടെ മാസികയിൽ നേടിയിരുന്നു. ഇന്നവർ മരണവേളയിൽ ഇരുന്ന് തിരിച്ചൊന്ന് ചിന്തിക്കുക, എന്ത് നേടി ഞാൻ 20 കൊല്ലം ആ 5-7 വ്യക്തികൾ മാത്രം പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല. ആ പുസ്തകം അടുത്ത സമൂഹത്തിൽ വേണം അയ്യാവുക്ക്. എന്നെ കുറിച്ച് എഴുതിയ പുസ്തകം അടുത്ത തലമുറക്ക് വേണം? ഇല്ല. എന്റെ അധ്യായം ഇന്നോ നാലായിരത്തിലും അല്ലെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞാലും പിന്നെ ആ പുസ്തകത്തിൽ പ്രസക്തിയില്ല. ലോകത്തെ എന്നും നിലനിൽക്കുന്ന മനുഷ്യന് നന്മയിലേക്ക് നയിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം ലോകത്തോട് പറയുന്ന നിങ്ങളുടെ എല്ലാ ശത്രുതയും എല്ലാ പണിയും എല്ലാ പൈതാരികതയും ഇറക്കി വെച്ചുകൊണ്ട് അതൊക്കെ മനസ്സിന്റെ ഭൂമിയിൽ നിന്ന് കുഴിതൊന്ന് പുറത്തേക്ക് വലിക്കറിഞ്ഞുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ഇൻസാനിൽ കാണിൽ സമ്പൂർണനായ ഒരു മനുഷ്യനായി തീരുക. അതുകൊണ്ട് കിട്ടുന്ന സുഖം ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് നേടിയാലും കിട്ടില്ല. സർവ്വം നിങ്ങൾ നേടിക്കോളൂ, ഇതുകൊണ്ട് കിട്ടുന്ന സുഖം നിങ്ങൾ അനുഭവിച്ചിട്ട് പറയാം. നിങ്ങൾ വളരെ മനുഷ്യരെങ്കിലും ഈ സുഖം അനുഭവിക്കുക. ആരോടും പഴയില്ലാതെ വിദ്വേഷമില്ലാതെ അസൂയയില്ലാതെ ആരോടും കുറ്റം പറയാം. ഭൗതികതയോട് ആക്ഷികമണിച്ച് ഓടാതെ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് കിട്ടുന്ന സുഖവും ഈ ഭൂമിയിൽ ഇതൊക്കെ കൊണ്ട് നേടിയ സുഖവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നിങ്ങൾ അതിനുശേഷം പറയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അറിവിന്റെയും ഈ ദൂതന്മാരെ നമ്മൾ ഉൾക്കൊള്ളുക. അതാണ് ഒരു സ്ക്വയർ വരച്ചുകൊണ്ട് ഒരു സ്ക്വയർ ത്രികോണം ഈ മൂന്ന് കാലം ഒന്ന് എൽമ് മഹബത്ത് അഖിലാ ഇത് മൂന്നും സസിനവലി ഇൻസാൻ ഒരു മനുഷ്യനെ നിർമ്മിക്കുന്ന മൂന്ന് മൂലകളാണ്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതാണ് ഇപ്പോഴും കൃഷ്ണ അർപ്പിക്കേണ്ടത്. ഈ നിന്നെ സൃഷ്ടിച്ച ഹരിത്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, അതാണ് ഹരിത്തി. രണ്ട് ഭൗതിക വസ്തുക്കൾ ചേർത്തുകൊണ്ട് രണ്ടോ രണ്ട് അധികം ഭൗതിക വസ്തുക്കൾ ചേർത്തുകൊണ്ട് ഒന്ന് പണിയുന്നതാണ്
പദാർത്ഥപരമായിട്ട് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, വൈജ്ഞാനികമായി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഗുണങ്ങളെ പുറത്തേക്ക് ബാത്തിലിൽ നിന്നുള്ള ആശ്രമത്തിലേക്ക് അതിനെ കൊണ്ടുവരെല്ലാം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ ഒരു മനുഷ്യനാ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ മനുഷ്യത്വത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരു മനുഷ്യനായി കെട്ടിപ്പെടുത്താം. നിങ്ങളുടെ ബോധമുണ്ടല്ലോ, ആ ബോധതലത്തെ നിങ്ങൾ നിങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുകയും അതിലൂടെ നിങ്ങൾ വായിക്കുകയും ചെയ്യുക. ഇത്ര ബുദ്ധിമുട്ടിക്കാം. മനുഷ്യൻ അച്ഛതയോടും പകയോടും ശത്രുതയോടും കെട്ടുവരുന്നി കിടക്കുകയാണ്. അതാണ് അകത്ത് അത്തയായ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ വാങ്ങിക്കും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തകല്ലുക്കാണ് അവൻ അതിനോട് അച്ഛതയോടും പകയോടും വിശ്വാസത്തോടും ശത്രുതയോടും ഗഹാരത്തിനോടും അവൻ മൂന്നാണ് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഒരു മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്നത്. ആ നാഥന്റെ നാമത്തിൽ ഗുണത്തോടുകൂടി നീ വായിക്കുക, ആ ഗുണങ്ങൾ കണ്ടുകൊണ്ട് നീ വായിക്കുക. അതാണ് പിന്നെ ബിസ്മിലെ വന്നു ബിസ്മിൽ അപ്പിക്കാങ്ങളിന്റെ ഇടയിൽ അരിപ്പ് വന്നതും ബിസ്മില്ലാഹിന്റെ ഇടയിൽ അരിപ്പ് പോയതൊക്കെ ഞാൻ വിശദീകരിച്ച് അപ്പൊ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട് ബിസ്മില്ലാഹിന്ന് പറയുമ്പോൾ ബീ കഴിഞ്ഞ അരിപ്പില്ല എന്നുള്ളതും, ബിസ്മിൽ അപ്പിക്ക എന്ന് പറയുമ്പോൾ ബീയുടെയും ബിസ്മിന്റെയും ഇടയിൽ ഒരു അരിപ്പ് എന്തുകൊണ്ട് വന്നു എന്നതൊക്കെ പവിത്രം ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ച സന്ദർഭത്തിൽ ഇൻസാനെയാണ് അവൻ സൃഷ്ടിച്ചെടുക്കുന്നത്. എവിടെ നിന്നാണ് ആ ഇൻസാനെ സൃഷ്ടിച്ചെടുക്കുന്നത്? അവൻ അല്ലിപ്പിടിച്ചിരിക്കുകയാണ്. എന്തിനോട്? അജ്ഞതയോട്, ചിഹ്നത്തിനോട്, പകയോട്, ചിഹ്നത്തിനോട്, ശത്രുതയോട്, പൈശാചികതയോട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നാണ് ഒരു ഇൻസാനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്, അവന്റെ ബോധം സൃഷ്ടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആ ഗുണങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ വിജ്ഞാനങ്ങളെ ഇഷ്ടങ്ങളെ ഉറപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നത്.